കത്തോലിക്ക സെയിന്റാണ്, എനിക്ക് കണ്ടംപററി ചേർച്ചിന്റെ ബിഷപ്പായിരിക്കുന്ന ഒരു കർത്താവ് ദാസൻ അൻസലം എന്ന് പറയുന്ന ആള് ഇംഗ്ലണ്ടിൽ വെച്ച് കൊണ്ടുവന്ന തിയറിയാണ്. അന്ന് മുതല് ഇങ്ങോട്ട് ഇന്ന് വരെ നിലനിൽക്കുന്ന പ്രോമിനന്റ് ആയിട്ടുള്ള തിയറിയുടെ ബേസിക് എന്ന് പറയുന്നത് ആൻസലാമിന്റെ തിയറിയാണ്. ശാന്താവിടെ ഞാൻ പറഞ്ഞു ആൻസലം, ആൻസലാമിന്റെ തിയറി വരാൻ കാരണം അദ്ദേഹം താമസിച്ചത് ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലണ്ടിലെ ബിഷപ്പാണ്. അപ്പൊ ഇംഗ്ലണ്ടിലെ അന്നത്തെ വ്യവസ്ഥ ഫ്യൂഡൽ വ്യവസ്ഥയാണ്. ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ജന്മിയുടെ കീഴിൽ ആളുകൾ സാധാരണക്കാരായിട്ട് ജോലിയെടുക്കുന്നു, അടിമകളെ പോലെയൊക്കെ ആയിരിക്കുന്നു. അതിനകത്ത് ലോർഡിന് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും രാജാവുണ്ട്, രാജാവിന്റെ തൊട്ടു താഴെ പ്രഭുക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുടെ താഴെ ആരുണ്ട്, സാധാരണ ജനമുണ്ട്. അപ്പൊ സാധാരണ ജനം, ശ്രദ്ധിക്കണേ, ഇതൊക്കെ എല്ലാ തിയറിയും വരാൻ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആൻസലാമിന്റെ സാറ്റിസ്ഫാക്ഷൻ തിയറി വരാനുള്ള ഒരു കാരണം, രാജാവ്, രാജാവിന്റെ തൊട്ടു താഴെ രാജാവിന്റെ മഹിമയെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം ആളുകൾ, അപ്പൊ രാജാവിന്റെ പുകക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞിട്ട് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അപ്പൊ അവിടുത്തെ നിയമം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥിതി സാധാരണക്കാരായ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, അവരുടെ ഇടയിൽ ഒരു തെറ്റുണ്ടായാൽ അതിനകത്ത് വലിയ പണിഷ്മെന്റിന്റെ ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു സാധാരണക്കാരനായ ആളെ ഉപദ്രവിച്ചാൽ അതിനകത്ത് പണിഷ്മെന്റിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഇതേ ആള് അവിടുത്തെ നൈറ്റിനെ, നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, രാജാവിന്റെ തൊട്ടു താഴെ അദ്ദേഹത്തെ അല്ലെങ്കിൽ പ്രഭുവിനെ അല്ലെങ്കിൽ അതിന്റെ ഉയർന്നു നിൽക്കുന്ന അധികാരിയെ ഈ സാധാരണക്കാരന് നേരെ ചെയ്ത ഒഫൻസ് ചെയ്താൽ അദ്ദേഹത്തിന് ശിക്ഷ ഉണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ള ആളിനെ, ഒരു സാധാരണ കോമൺ പീപ്പിളിനെ ഞാൻ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ അതിനകത്ത് ശിക്ഷ അത്രക്കത്രേ ഉള്ളൂ. പക്ഷെ അതിനെ നൈറ്റ്, അതായത് പ്രഭുവിനോട്, ലോർഡിനോട് നേരെ ആണ് ഞാൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ ആ തെറ്റിന് ശിക്ഷ നിശ്ചയമായിട്ടും ഉണ്ട്. നൈറ്റിന് പകരം നേരെ അവിടുത്തെ രാജാവിനെതിരെയാണ് സെയിം ഒഫൻസ് ചെയ്യുന്നെങ്കിൽ ആ ഒഫൻസിന് ശിക്ഷ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അവിടുത്തെ വ്യവസ്ഥിതി ഇങ്ങനെയാണ്. അപ്പം ആർക്ക് നേരെ പാപം ചെയ്യുന്നു, ആർക്ക് നേരെ തെറ്റെയ്യുന്നു, ആ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എന്ത് ശിക്ഷ. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളെ ഇടിച്ചു അത്രേ ഉള്ളൂ. അതേസമയം ഞാൻ ഇവിടുത്തെ MLA ഇടിച്ചാൽ അത് വേറെ ഒന്നാവും, മന്ത്രി ഇടിച്ചാൽ വേറെ ഒന്നാവും, ഇന്ത്യയുടെ കേന്ദ്രമന്ത്രി തൊട്ടാൽ അത് വേറെ ഒന്നാവും, പ്രസിഡന്റിനെ തൊട്ടാൽ. സോ ആളുകളുടെ ഗ്ലോറി ഹോണർ അനുസരിച്ച് അദ്ദേഹത്തിന് നേരെ ചെയ്യുന്ന ഓഫൻസിന് എന്തുണ്ട് വ്യത്യാസമുണ്ട്. ഈ ഒരു വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ആൻസലമാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഇങ്ങനെയാണ് ദൈവവും. അപ്പൊ ദൈവം എന്ന് പറയുന്ന ആളിന് നേരെ മനുഷ്യൻ പാപം ചെയ്തപ്പോ ആ പാപം ഒരു സാധാരണക്കാരന് നേരെ ചെയ്യുന്ന പാപം അല്ല, ഒരു ചെറിയ മനുഷ്യന് നേരെ സംഭവിക്കുന്ന തെറ്റല്ല ഇത്, ഇത് വലിയ ദൈവത്തിന് നേരെ ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തോട് ചെയ്ത ഓഫൻസും എന്ത് തന്നെയാണ്? നിത്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് തിയറി ഉരുവായി വരുന്നത്? ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താലും അതെന്താവും? നിത്യമായിരിക്കും. ആ ഓഫൻസ് നിത്യമായിരിക്കും, അതിന്റെ പണിഷ്മെന്റും നിത്യമായിരിക്കും. ഈ ഒരു ചിന്ത ആൻസലാമിന്റെ ഉള്ളിൽ വന്നു. അദ്ദേഹം അവിടുത്തെ ഫ്യൂഡൽ സൊസൈറ്റിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്റെ ഉള്ളിൽ ഉണ്ടായി വന്ന ഈ ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, മനുഷ്യരുടെ തെറ്റുമായുള്ള ബന്ധത്തിൽ താൻ കൊണ്ടുവന്നിട്ട് പറയുന്നു ഇത് തന്നെയാണ് എവിടെയും സംഭവിച്ചത്? മനുഷ്യനിലും സംഭവിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവിന് കാരണം ദൈവത്തിന്റെ മാനം മനുഷ്യൻ കൊണ്ടു കളഞ്ഞു. മനുഷ്യൻ മുഖാന്തരം ദൈവത്തിന്റെ ബഹുമാനത്തിന് എന്ത് പറ്റി? കോട്ടം പറ്റി. ദൈവത്തിന്റെ വലിയ മാന്യതയെ മനുഷ്യൻ, സൃഷ്ടികൾ ചോദ്യം ചെയ്തു. ദൈവത്തോട് മനുഷ്യൻ തെറ്റ് ചെയ്തു. ഈ തെറ്റ് ചെയ്ത മനുഷ്യനെ അവിടെ നിന്ന് ഉദ്ധരിക്കുവാനായി ആര് വരികയാണ്? കർത്താവ് വരികയാണ്. അപ്പൊ കർത്താവിന്റെ വരവിൽ, യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവീക മഹിമ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു വരിക. ഇങ്ങനെ അതിനകത്ത് ആർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി? പിതാവായ ദൈവത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. അപ്പൊ ദൈവത്തിന് തൃപ്തി
വരുത്തണം, എന്നെ അടിച്ചുകൊണ്ട് അവൻ ഇന്നത് കിട്ടി എന്ന് വരുമ്പോ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ക്രൂശിൽ യേശുനാഥൻ മരിച്ചതെന്ന് ആര് പഠിപ്പിച്ചു? 11-ാമത്തെ നൂറ്റാണ്ടിൽ ആൻസലം പഠിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ആ ചിന്ത വിട്ടുപോയില്ല, മുമ്പോട്ട് വന്ന് റിഫോംഡ് തിയോളജി രംഗത്ത് വന്നു. റിഫോംഡ് തിയോളജി, റിഫോർമേഷൻ രംഗത്ത് വന്നപ്പോൾ അതിന്റെ മുന്നോടിയായി വന്ന ലൂതർ, ലൂതർ വന്നിട്ട് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വലിയ വെളിപ്പാടുമായി വന്നു. ആ വെളിപ്പാടിന്റെ, ആ നവോത്ഥാനത്തിന്റെ തൊട്ടുപുറകിൽ അതിനെ അരക്കിട്ടുറപ്പിക്കാൻ എനിക്ക് തോന്നുന്നു തിയോളജിയന്മാരിൽ ഏറ്റവും പ്രമുഖനായ, ശ്രേഷ്ഠനായ, ജ്ഞാനിയായ ജോൺ കാൽവിൻ രംഗത്ത് വന്നു. ജോൺ കാൽവിൻ ഒരു വക്കീലാണ്, ലോയറാണ്. അപ്പൊ ലോയറുടെ മനസ്സ് എപ്പോഴും, അയാളുടെ ചിന്ത എപ്പോഴും ഒരു ഇസ് ബേസ്ഡ് ഓൺ ലോയാണ്. ആമേൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം നോക്കിയപ്പോൾ റൈറ്റ് ആണ്, കാരണം ആൻസലം പഠിപ്പിച്ച ആ ഒരു തിയറിയും ക്രൂശുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടുമ്പോ ബൈബിളിൽ ഒത്തിരി വാക്കുകളുണ്ട്, നീതി, നീതീകരണം, ജസ്റ്റിസ്, റൈറ്റസ്നെസ്, ഡൈഡ് ഫോർ അസ്, മനുഷ്യന് പകരക്കാരൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് വാക്യങ്ങൾ ഇവിടെ ഉണ്ട്, ബൈബിളിൽ ഉണ്ട്. അപ്പൊ ഈ വാക്യങ്ങളെല്ലാം ഇവിടെ ചേർത്തെടുത്ത് അവർക്ക് ഉണ്ടായി വന്ന തിയറിയാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. സാറ്റിസ്ഫാക്ഷൻ തിയറി എന്തായി മാറി? പി എസ് എ ആയി മാറി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്ര പിടി കിട്ടിയോ? സോ അതാണ് ഇന്ന് 95% ഓഫ് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ പ്രബലമായിരിക്കുന്ന വ്യൂ. ഈ വ്യൂവിനെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഞാൻ ഈ വ്യൂ ഇവിടെ പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളല്ല, അവർ ഒന്നാണ്. പിതാവ് തന്നെയാണ് ആരായിട്ട് വന്നത്? പുത്രനായിട്ട് വന്നത്. പുത്രൻ തന്നെയാണ് പിന്നെ എന്ത് വന്നത്? പരിശുദ്ധാത്മാവായി വന്നത് എന്ന മോഡലിസം, എന്ന സെബലിയൻ ഡോക്ട്രിൻ. സെബലിയസ് സെബലിയൻ എന്ന് പറഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി വന്ന സെബലിയൻ എന്ന് പറയുന്ന, സെബലിയസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊണ്ടുവന്ന മോഡലിസം എന്ന് പറയുന്ന ചിന്തയാ, എനിക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു. അത് വെച്ച് ഞാൻ കൃത്യമായിട്ട് ഇവിടെ തെളിയിച്ചു, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറിയാണ് പെർഫെക്റ്റ്. കാരണം പിതാവായ ദൈവം പുത്രൻ എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയെയാണ് മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചതെങ്കിൽ, മാനവരാശിയോടുള്ള സ്നേഹത്താൽ കർത്താവ് യേശു എന്ന രണ്ടാമത്തെ വ്യക്തിയോട് പിതാവ് കാണിച്ചത് എന്തായി വരും? അനീതിയായി പോകും. അതുകൊണ്ട് അനീതി സംഭവിക്കാതിരിക്കണമെങ്കിൽ പിതാവ് തന്നെ ആരായി മാറണം? പുത്രനായി മാറണമെന്നും പുത്രനായി മാറിയാലേ അവിടെ നീതി സ്ഥാപിക്കപ്പെടൂ എന്നും. ആമേൻ. അപ്പം പാപിയെ നീതീകരിക്കുകയും വേണം, അതേസമയം ദൈവം നീതിമാനായി ഇരിക്കുകയും വേണം എന്ന ചിന്തയെ ഉറപ്പിക്കാൻ നമ്മൾ മോഡലിസത്തിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ദൈവകൃപയാൽ നമ്മുടെ യാത്രയിൽ യേശു പറഞ്ഞു, മക്കളെ അത് കുഞ്ഞതല്ല, പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും മൂന്ന് വ്യക്തികൾ തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന നമ്മുടെ ദൈവം. ആമേൻ. സോ നമ്മൾ ട്രിനിറ്റേറിയൻ റെവലേഷനിൽ സ്ട്രീമിലാ പോകുന്നത്, അത് മറന്നു പോകരുത്. നമ്മൾ കൃപയുടെ ബേസ്മെന്റിൽ വി ആർ ഫോളോയിങ് ദ ട്രിനിറ്റേറിയൻ ഏൻഷ്യന്റ് ഫെയ്ത്ത് ഡോക്ട്രിൻ. കാരണം ഇത് വലിയ ഭയങ്കര ഇമ്പാക്റ്റ്. കാരണം പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും മൂന്ന് വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ ദൈവം. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം ഒറ്റ ആളെന്നല്ല അർത്ഥം, നമ്മുടെ ദൈവം മൂന്ന് പേര് ചേരുന്ന ഒന്നാണ്. ആമേൻ. അവര് ഒന്നാണ്, അവരുടെ സ്വഭാവം ഒന്നാണ്, അവരുടെ ചിന്തകൾ ഒന്നാണ്, അവരുടെ സബ്മിഷൻ ഒന്നാണ്, ഇവരുടെ ഇടയിലെ പ്രവൃത്തികളാണ് നമ്മുടെ ഇടയിലെ സ്വാധീനം. ആമേൻ. അവിടെ എന്ത് സംഭവിക്കുന്നോ അത് നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഈ ദൈവവുമായി ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നോ അവരുടെ ഒക്കെ അകത്ത് പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നടുവിൽ സംഭവിക്കുന്ന മുഴുവൻ അനുഗ്രഹവും നമ്മുടെ മേൽ ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. സോ എത്രത്തോളം ആ ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആമേൻ.
എത്രമുക്ക് സന്തോഷമുണ്ട്. സോ അവരുടെ അകത്ത് സ്നേഹം നമ്മിലേക്ക് പ്രവഹിക്കുന്നു, അവരുടെ ഇടയിൽ ഐക്യത നമ്മുടെ ഇടയിലേക്ക് പ്രവഹിക്കുന്നു, അവരുടെ ഇടയിൽ ബഹുമാനം നമ്മുടെ ഇടയിലേക്ക് പ്രവഹിക്കുന്നു, അവരുടെ ഇടയിൽ മറ്റുള്ളവരെ ബലമുള്ള മറ്റുള്ളവരെ താങ്ങുന്ന ആ സ്വഭാവം നമ്മുടെ ഇടയിലേക്ക് വ്യാപരിക്കുന്നു. എന്തെല്ലാം സത്ഗുണങ്ങളുണ്ടോ അതൊക്കെ വരുന്നത് ഈ ത്രിയേക ദൈവത്തിന്റെ അകത്ത് നിന്നാണ്. ഇതൊന്നും നമ്മൾ സ്വയമായി പ്രാപിച്ചെടുക്കുന്നതല്ല, ഇതൊക്കെയും ഈ മഹാ ജീവനിൽ നിന്ന് നമ്മിലേക്ക് വരുന്നതാണ്. ഹല്ലേലൂയ. സോ നീ ആരാണ് എന്ന് അറിയണമെങ്കിൽ നിന്റെ ദൈവം ആരെന്നറിഞ്ഞാ മതി. സ്തോത്രം. ത്രിയേക ദൈവത്തെയാ നീ അറിഞ്ഞെങ്കിൽ നിന്റെ അകത്ത് എന്ത് വന്നിരിക്കും, ഇവരുടെ നേച്ചർ ഓട്ടോമാറ്റിക്കലി ഫ്ലോ ആയിരിക്കും. ഞാൻ അതിനെ കുറിച്ചുള്ള തിയറീസ് കുറച്ച് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട്. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര സത്യം ഞാൻ ഇവിടെ നിന്ന് തൊട്ടായിരുന്നു. എത്ര പേരുടെ മനസ്സിൽ ഓർമ്മയുണ്ട് റിഫ്ലക്ഷൻ? ഞായറും നിങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഞായറാഴ്ച ഏതോ പറഞ്ഞത്, തിങ്കളാഴ്ച ഏതോ പറഞ്ഞത്, എനിക്ക് ഓർമ്മ വരുന്നില്ല. പല ആളുകളും രണ്ട് സെക്ഷൻസിലും കൃത്യമായിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് മാറിപ്പോകാൻ ചാൻസ്. റിഫ്ലക്ഷന് മാത്രം, മനുഷ്യരാശിക്ക് മാത്രമുള്ള പ്രത്യേകത, മനുഷ്യരാശിക്ക് റിഫ്ലക്ഷൻ നേച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് പകർത്തിയെടുക്കാനുള്ള കഴിവുണ്ട്. പിതാവായ ദൈവം പുത്രനിലൂടെ മാനവരാശിയെ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചാക്കുമ്പോൾ പിതാവിന്റെ ആഗ്രഹം അവർ നമ്മെ കണ്ട് നമ്മിലൊരുവനെ പോലെ മാറുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് മൂടുപടം മാറിയ മുഖം വാക്യം 1500-ാമത്തെ പ്രാവശ്യം ഞാൻ പറയുകയാ. ആരുടെയൊക്കെ മുഖത്ത് തേജസ് വെളിപ്പെടുന്നു, ആരൊക്കെ ഈ കണ്ണാടിയിൽ നോക്കുന്നുണ്ടോ, അവരെ ഒക്കെ ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നോ ഒരിക്കൽ രൂപാന്തരപ്പെടും എന്ന പ്രത്യാശയിലല്ല നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. ഓരോ ദിവസവും തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച്, എത്ര പേര് ആമേൻ പറയുന്നുണ്ട്, തേജസ്സിന്റെ മീതെ തേജസ് പ്രാപിച്ച് ദൈവത്തിന്റെ പുത്രന് അനുരൂപരായി നാം മാറുകയാണ്. യേശുക്രിസ്തു ഇങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മളെ ശരിയാക്കാനല്ല, നമ്മൾ ശരിയാകുമ്പോഴേ അവൻ വരത്തുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞു യേശു വരണമെങ്കിൽ ഏദൻ തോട്ടം ഭാരതത്തിൽ ലോകത്തിൽ പുനർസ്ഥാപിക്കപ്പെടണം. യേശു വന്നിട്ട് രാജ്യം തുടങ്ങുമെന്നുള്ള വൃഥാചിന്ത മാറ്റിക്കളഞ്ഞേക്കണം. രാജ്യം അതിന്റെ പൂർണതയിൽ മഹിമയിൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് യേശു വരികയുള്ളൂ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാരണം, അവൻ വരുന്നത് ഇവിടെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കാനല്ല, അവൻ വരുന്നത് പൂർണത പ്രാപിച്ച യഥാസ്ഥാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നിരപ്പ് സംഭവിച്ച സകലത്തിനും പൂർത്തീകരണം വന്ന ഈ രാജ്യത്തെ എടുത്ത് പിതാവിന് കൈമാറാനാണ് യേശു വരാൻ പോകുന്നത്. ചേർത്ത് രാമയൻ പറഞ്ഞാട്ടെ. ആ ഇടിഞ്ഞം പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പ്രധാനമന്ത്രി ഉണ്ടോ അവിടെ? പ്രസിഡന്റ് വരാറുണ്ടോ അവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ? പാവപ്പെട്ട മക്കള് കടന്ന് കഷ്ടപ്പെട്ട് പണിയ ഒരു ദിവസം വലിയ ഗംഭീരമായ ആർഭാടപരമായ ആഘോഷപരമായ നിലയിൽ ഒരു വലിയ സംഭവം ചില വർഷം കഴിയുമ്പോൾ ഇവിടെ നടക്കും. ആ തിരുവനന്തപുരം ഞെട്ടും. ഇന്ത്യയുടെ പ്രസിഡന്റ് വരും. എന്തിനെന്നറിയാമോ? ആ പ്രസിഡന്റ് വരുന്നത് ബാക്കി കുറച്ച് കുഴിയും കൂടെ എടുത്ത് കപ്പലിനെ കയറ്റാനല്ല. പ്രസിഡന്റ് വരാൻ പോകുന്നത് ഈ വലിയ സംഭവം ഇന്റർനാഷണൽ പോർട്ട് ഭാരതത്തിന് സമർപ്പിക്കാനാണ്. യേശു വരാൻ പോകുന്നത് എന്തിനാ? അവന്റെ മക്കൾ സ്വമേധാജന സാധാരണക്കാർ പാവങ്ങൾ, വലിയ കഴിവും വിദ്യാഭ്യാസം ഒന്നുമില്ല, നിങ്ങളും ഞാനും അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവന്റെ നാമം ഉപയോഗിച്ച് അവൻ നൽകിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ നൽകിയ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവകൃപയാൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാരാജ്യത്തെ പിതാവിന് സമർപ്പിക്കുക എന്ന മഹാദൗത്യത്തിന് വേണ്ടിയാണ് യേശു വരാൻ പോകുന്നത്. ആമേൻ. അതായിരിക്കണം നമ്മൾ, അല്ലാതെ യേശു വന്നിട്ട് എല്ലാം ചെയ്തോളും എന്ന് പറഞ്ഞു അവർ വരുമ്പോൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന രീതിയിൽ ആരും ഇരിക്കട്ട. ശരിയാക്കേണ്ട ജോലി നിന്റെ ജോലിയാണ്. സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കാലിന്റെ കീഴിൽ സകലം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഈ ഒരു മഹാദൗത്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഈ ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. നമ്മുടെ എല്ലാ മെസ്സേജിന്റെയും ഫോക്കസ് അവിടെയാണ്. ഒരു ആമേൻ ഉറക്കെ പറഞ്ഞേര്. ഒന്നുകൂടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേര്. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേര്.
നമ്മെ സൃഷ്ടിച്ചപ്പോഴേ അവനെ പോലെ മാറാനാണ്. മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി, PSA എന്ന് പറഞ്ഞ PSA എന്ന് പറയുന്ന ആ ചിന്തയെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പോവുകയാണ്. അതിനെ അവിടെ നിർത്തിക്കൊണ്ട് അതിന്റെ പോരായ്മ പറയുന്നതിന് പകരം നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ഈ ഒരു വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനായിട്ട് ഏറെക്കുറെ 6-7 സബ്ജക്റ്റ് ഉണ്ട്. നമ്പർ 1 ഞാൻ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്യാം, ഇന്ന് ഞാൻ അതിലെ ഒന്നേ തൊടത്തുള്ളൂ. ഒന്നാമത്തേത് സാൽവേഷൻ ആൻഡ് സിൻ, പാപവും രക്ഷയും. ഈ രക്ഷ എന്ന പദം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഹലോ, രക്ഷ. അപ്പൊ നിങ്ങൾ വിചാരിക്കും രക്ഷിക്കപ്പെടുന്ന കഥ പറഞ്ഞില്ല. രക്ഷ എന്ന പദം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പദമാണ് അല്ലേ? താങ്കൾ രക്ഷിക്കപ്പെട്ടു. ഏപ്പ മലയാളിയും ലോക ഇന്നത്തെ ക്രിസ്ത്യാനി സാൽവേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എന്ന. അബ്സാലോം ദാവീദിനെ കൊല്ലാൻ വന്നു. അബ്സാലോം വായിച്ചിട്ടുണ്ടോ? കൊല്ലാൻ വരുമ്പോ അപ്പൻ ഓടുക, മകൻ പുറകെ ഓടുക. മകൻ തുരത്തിക്കൊണ്ടുവരുന്നു, അപ്പൻ ജീവരക്ഷം കൊണ്ട് ഓടുന്നു. ഓടിപ്പോകുന്ന സ്ഥലത്ത് മകനെ പേടിച്ച് അപ്പൻ യഹോവയോട് നിലവിളിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? യഹോവേ, അടിയനെ രക്ഷിക്കണമേ. അർത്ഥം എന്താ? യഹോവേ, അടിയനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോണേ നാന്നോ? ആരെയും തന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങനെ തൊട്ട സ്ത്രീയോട് മിശിഹാ തമ്പുരാൻ തിരിഞ്ഞു പറയുന്നൊരു പദമുണ്ട്, മകളെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നീ എന്റെ തൊങ്ങനെ തൊട്ടപ്പത്തേക്ക് നിനക്ക് സ്വർഗത്തിലേക്കുള്ള വീസ കിട്ടി. അങ്ങനാണ് തിരിക്കണം, മൊത്തം തിരിച്ചേ പറ്റൂ. അപ്പൊ രക്ഷ, 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 രക്ഷ എന്ന പദം കേൾക്കുമ്പോ നമ്മുടെ അകത്ത് നമ്മൾ പോലും അറിയാതെ തിരികെ കയറ്റി ബ്രെയിൻ വാഷ്ഡ് ആയ ഒരു ചിന്ത പൊളിയണം. പൊളിഞ്ഞാലേ ഈ യാഥാർത്ഥ്യം നമ്മുടെ അകത്ത് വരത്തുള്ളൂ. അതാണ് ആദ്യമായിട്ട് നമ്മൾ പൊളിക്കേണ്ടത്. നമ്പർ 2, രണ്ടാമത്തെ വിഷയം ഞാൻ തൊട്ടുന്നേ ഉള്ളു കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് മാത്രം. രണ്ടാമത്തെ വിഷയം ഗോഡ്സ് റാത്ത്, ദൈവത്തിന്റെ കോപം. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം നിർത്തി പറ, ദൈവത്തിന്റെ കോപം. നമ്മുടെ ദൈവം വെറുതെ ഇരിക്കുന്ന, അവൻ കോപിക്കുന്ന ആളാണ്, കോപിഷ്ടനാണ്, ഭയങ്കര റാത്തുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കോപം എന്ന വിഷയത്തെ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ദ ക്രോസ് ഇസ് നോട്ട് ദ പ്ലേസ് ഓഫ് ട്രാൻസാക്ഷൻ, ദ ക്രോസ് ഇസ് ദ പ്ലേസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ക്രൂശ് എന്തോ ഒരു കൈമാറ്റം നടന്ന സ്ഥലമല്ല, മറിച്ച് ക്രൂശ് മാനുഷ്യകുലം രൂപാന്തരപ്പെട്ട സ്ഥലമാണ്. അത് നമ്മൾ പഠിക്കാം. ദ ഫോർത്ത് വൺ, ദ ജസ്റ്റിസ് ഓഫ് ഗോഡ്. എല്ലാരും ഒന്ന് പറഞ്ഞേ, ജസ്റ്റിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നീതി. ലോകത്തിൽ ഒരു കാലത്തും കൂട്ടിമുട്ടാത്ത രണ്ട് കാര്യങ്ങളുണ്ട്, ദ മേഴ്സി ആൻഡ് റൈച്ചസ്നെസ് അല്ലെങ്കിൽ ജസ്റ്റിസ്. ജസ്റ്റിസും മേഴ്സിയും തമ്മിൽ എന്ത് ചെയ്തില്ല? മേഴ്സി വെളിപ്പെട്ടാൽ ജസ്റ്റിസ് ഇല്ല, ജസ്റ്റിസ് വെളിപ്പെട്ടാൽ അവിടെ എന്തില്ല? മേഴ്സി ഇല്ല. കരുണ വെളിപ്പെട്ടാൽ നീതി വെളിപ്പെടില്ല, നീതി വെളിപ്പെട്ടാൽ കരുണ വെളിപ്പെടില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയ ഒരൊറ്റ സ്ഥലമേ ഈ യൂണിവേഴ്സിലുള്ളൂ, അത് ഗോൽഗോഥാമലയുടെ മുകളിലാണ്. വിശ്വസിക്കുന്നവർ നല്ല ആമേൻ എന്ന് പറയുന്നു. കാരണം പ്രപഞ്ചത്തിൽ ഒരിടത്തും ജസ്റ്റിസും മേഴ്സിയും കൂട്ടിമുട്ടത്തില്ല. ആമേൻ. സോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോ സംതിങ് ഡിഫറെന്റ് അവിടെ ഉണ്ടായിരിക്കും ഇല്ലേ? ഹലോ. കോടതി ചെല്ലുമ്പോൾ അവനോട് നീതി കാണിച്ചാൽ അവൻ പുറത്തു പോകും, അല്ല, നീതി കാണിച്ചാൽ അവൻ അകത്താകും, മേഴ്സി കാണിച്ചാൽ പുറത്തു പോകും. ഈ മേഴ്സിയും നീതിയും കൂടെ ഒരുമിച്ച് കൂട്ടിയൂട്ടിയാൽ അകത്ത് പോകുമോ പുറത്തു പോകുമോ നടുക്കിരിക്കും. ചുമ്മാ ആലോചിച്ച് നോക്കതെ, ജഡ്ജി കരുണ കാണിച്ച് പുറത്തുപോയി, കറക്റ്റ് നീതി വെളിപ്പെടുത്തി അകത്തുപോയി. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയില്ലേ കാൽവറിയിൽ?
അങ്ങനെങ്കിൽ മാനവരാശി അകത്തു പോയോ പുറത്തു പോയോ ന്യൂട്രലായോ? തിങ്ക് ഓഫ് ഇറ്റ്. സോ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. അവിടെ പഠിക്കണമെങ്കിൽ രണ്ട് കാര്യമുണ്ട് ജസ്റ്റിസിന്റെ വിഷയത്തിൽ. നമ്പർ വൺ, റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആൻഡ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പകരത്തിന് പകരം. റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവനെ പഴയ പൂർവസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന യഥാസ്ഥാപനത്തിന്റെ നീതി. സോ ദാറ്റ് ഹാസ് ടു ബി ടീച്ച്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മള് ഒരു മുഖവരയായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളും നമ്മൾ പോകത്തില്ല. ഈ ആഴ്ചകളിൽ ഇതിന്റെ ഒരു പ്രധാന പഠനത്തിലേക്ക് കയറാൻ പോവാം. ദ ഫിഫ്ത് വൺ, നാലാമത്തെ പ്രശ്നം, ക്രൂസിഫിക്കേഷൻ. ക്രൂസിഫിക്കേഷൻ, ക്രൂശീകരണം. ക്രൂശീകരണം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് മരിച്ച കഥയല്ല, ആ ക്രൂശീകരണത്തിന്റെ പങ്കാളി ആരാണ്? പുത്രനെ ദൈവം ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചതാണോ അതോ മനുഷ്യരാശിയുടെ പാപമാണോ എന്നുള്ള പഠനത്തിലേക്ക് വീണ്ടും പോകണം. ക്രൂസിഫിക്കേഷൻ, കാരണം ക്രൂസിഫിക്കേഷനിൽ പിതാവാണ് വില്ലനെങ്കിൽ. ആമേൻ. പിതാവ് തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തതല്ലേ? പുത്രന്റെ മേൽ ന്യായവിധി വന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ന്യായം വിധിക്കാൻ വന്ന പിതാവിനോട് യേശു പ്രാർത്ഥിച്ചത് എന്താ? ക്രൂശി കടന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ലോകത്തിൽ എവിടെയാ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒരു കൂട്ടത്തെ വിടുവിക്കാൻ ഒരാൾ രംഗത്ത് വരുന്നത്? So we need to think of it. The sixth one, what is the meaning of sacrifice? Sacrifice ennu paranjal endanu enikkariyam. Ivda sacrifice thanne ethra varsham njan padipichana pakshe thettittilla kattu enikku nalla bodhiyam undu evideyokkeyo kartavu krithyamayittu oru neerrege nammale kondu poi. Amen. Adondu enikku oru vaadu polikkanda avashyamilla, cheriya oru edavadi okke onnu tatti vittu thanne kaari odu ennu enikkariyam. Sacrifice endana? Sacrifice യേശുവിന് രക്തം കണ്ടാലേ അപ്പന് തൃപ്തി വരുമോ? സ്വന്തം പുത്രന്റെ രക്തം കണ്ടപ്പോ ആ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? സോ അങ്ങനെയാണെങ്കിൽ ക്രൂശ്, പഴയ നിയമത്തിലെ യാഗങ്ങൾ, ആബേല് തുടങ്ങി കാൽവറി വരെയുള്ള യാഗങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ റിലേഷണൽ വ്യൂവിൽ പഠിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു വരുന്ന അടുത്ത ആഴ്ചകളിൽ ഒരു ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മിസ്സിംഗ് ആയിരിക്കും. വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ പഠനങ്ങളെ, സാക്രിഫൈസ് എന്താണ്? ആമേൻ. ഇങ്ങനെ ആ അഞ്ചോ ആറോ ഏഴോ സബ്ജക്റ്റുകൾ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് പഠിക്കേണ്ടതുണ്ട്, ഹീലിംഗ് ക്രൂഷിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, സാക്രിഫൈസ് പഠിക്കേണ്ടതുണ്ട്, ക്രൂസിഫിക്കേഷൻ. ഇത് ഓൾ തിങ്സ് നമ്മൾ എന്തിന്റെ മോഡിൽ പഠിക്കാൻ പോവാം? റിലേഷണൽ മോഡിൽ. ആമേൻ. സോ പി എസ് എ മാറ്റി നിർത്തിക്കൊണ്ട്, പി എസ് എന്ന് പറഞ്ഞാൽ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് അവർ മൂന്ന് പേരും മൂന്ന് വ്യക്തികളായിരിക്കുന്ന ട്രയൂണിറ്റിയുടെ റെവലേഷനിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇന്ന് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നോണം ഒരു കാര്യത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു രണ്ട് വ്യൂ ആണുള്ളത്. ഒന്ന്, ദൈവത്തിന്റെ ലവ്. എന്തോന്ന്? ലവ് ഉണ്ട്. രണ്ടാമത്തെ വ്യൂ ഏതാണ്? ഫിയർ വ്യൂ. ഈ ഫിയർ വ്യൂവിന്റെ പ്രത്യേകത, ഫിയർ, ഭയം. എവിടുന്നാ ഇത് വന്നത്? ആദ്യമായിട്ട് മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റ് ചെയ്തപ്പോ ഗിൽറ്റ് അവൻ എന്തുകൊണ്ട് വന്നു? ഗിൽറ്റ്, ചെയ്ത തെറ്റിന്റെ കുറ്റബോധം അവൻ എന്തിലേക്ക് നയിച്ചു? ഫിയറിലേക്ക് നയിച്ചു. ആമേൻ. ഫിയറിലേക്ക് നയിച്ചു. ഗിൽറ്റാണ് അവനെ ആരാക്കിയ? ഫിയറാക്കി. ഫിയർ കൊണ്ടുവന്ന്, ഫിയർ എങ്ങോട്ട് കൊണ്ടുവന്നു? ഭയം വന്നപ്പോൾ എന്താ അവന്റെ അകത്ത് വന്ന തോന്നൽ? മനുഷ്യന്റെ ഉള്ളിൽ വന്ന തോന്നൽ, റിജക്ഷൻ. റിജക്ഷൻ വരാൻ കാരണം ഇനി എന്റെ ദൈവത്തിന് ആവശ്യമില്ല. ശ്രദ്ധിക്കണം, മനുഷ്യൻ തെറ്റെയ്തു, മനുഷ്യനെ ദൈവമല്ല കളഞ്ഞത്. തെറ്റ് ചെയ്ത മനുഷ്യൻ ദൈവത്തെയാണ് കളഞ്ഞത്.
സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ എന്ത് ചെയ്തു? പുറത്താക്കി കളഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയ ദൈവം പിന്നെ ഒരു മിനിറ്റ് പോലും ഏദനിൽ തങ്ങിയിട്ടില്ല. ഇല്ല. പിന്നെ നിങ്ങൾ ബൈബിൾ എവിടെ നോക്കിക്കോ, ബൈബിൾ മൊത്തം ദൈവത്തെ കാണുന്നത് ഏദനിൽ നിന്ന് പുറത്തായ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെയാണ്. കൊലപാതകം ചെയ്ത കായേനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എന്തിനാ തെറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട് ഒടുവിൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നു, കായേൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു, നോദ് ദേശത്ത് ചെന്ന് പാർത്തു. അപ്പൊ ദൈവം മനുഷ്യനെ പുറത്താക്കിയിട്ട് ദൈവം പറുദീസയ്ക്കകത്ത് സിംഹാസനമായിട്ട് ഇരുന്നില്ല. മനുഷ്യനെ പുറത്താക്കുന്നതിന്റെ കൂട്ടത്തിൽ ദൈവം മാത്രം, മനുഷ്യൻ മാത്രമല്ല പുറത്തു പോയത്, സ്നേഹത്തിന്റെ ഉറവിടമായ ഈ അപ്പനും ഈ മക്കളുടെ കൂടെ പുറത്തേക്ക് പോയി. സ്തോത്രം ചെയ്തേ. ഇന്ന് മനുഷ്യൻ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം എന്റെ ദൈവം ഉണ്ടാണ്. ദൈവം മനുഷ്യൻ എന്റെ അടുത്തോട്ട് വരട്ടെ എന്ന് കാത്തിരിക്കുന്നവനല്ല, എന്റെ അടുത്തോട്ട് മനുഷ്യൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് മാധവമാണ്. മനുഷ്യനുള്ള ഇടത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് എന്റെ ദൈവം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മന്ന. മന്ന കൊഴിച്ചിട്ട് കൊടുത്തത് എവിടെയാ? എല്ലാ മക്കളും ഉറങ്ങുമ്പോൾ ആ ദൈവം പ്രൊവിഷൻ ചെയ്യുന്നത്. വലിയ ട്രൂത്താ കേട്ടോ. നിങ്ങളും ഞാനും വിശ്രമിക്കാമെങ്കിൽ, ആ കമാറിലോട്ടൊന്ന് ചാരിക്കിടക്കാമെങ്കിൽ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടതാവാൻ കരുതിക്കോളൂ. വിശ്രമം എവിടെയുണ്ടോ അത്ഭുതം അവിടെയുണ്ട്. സോ ദ മിറക്കിൾ ഈസ് ഓൾവേസ് കണക്റ്റഡ് വിത്ത് റെസ്റ്റ്. അർദ്ധരാത്രിയിൽ മാനസ രാശി മൊത്തം ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത ഇസ്രായേലിന്റെ പരിപാലകൻ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി എഴുന്നേറ്റ് വരുന്ന മക്കൾക്ക് വേണ്ടി അവരുടെ കൂടാരവാതിലിൽ പ്രൊവിഷൻ ഒരുക്കുകയാണ് ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നു അങ്ങനെ ചെയ്യുമെന്ന്? അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ മൊത്തം പഠിച്ചു നോക്കിക്കുമ്പോൾ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ നാല് സുവിശേഷത്തിൽ എവിടെ നിന്ന് നോക്കിയാലും യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്ത് ശബ്ബത്ത് നാളില്ല. എന്തിനാ യേശുവിനെ നീ ശബ്ബത്തിൽ അത്ഭുതം ചെയ്തെന്ന് ചോദിച്ചാൽ യേശുവിന്റെ മറുപടി, നീ വിശ്രമിക്കുന്നതിന് അന്നാണ് എന്റെ പ്രവൃത്തി. നീ ഒന്ന് മിണ്ടാതിരുന്നാൽ ഞാൻ പ്രവർത്തിക്കാം. നീ ഒന്ന് അടങ്ങിയിരിക്കാമെങ്കിൽ ഞാൻ അത്ഭുതം ചെയ്യാം. നീ ഒന്ന് മിണ്ടാതിരിക്കാമെങ്കിൽ ഞാൻ പ്രവർത്തിക്കാം. എന്താ ഈ പ്രവർത്തിച്ചതിന് നീയും കാരണക്കാരനല്ല എന്ന് നാളെ പറയാതിരിക്കാൻ നിന്റെ വിശ്രമമാണ് എന്റെ പ്രവൃത്തിയുടെ തുടക്കം. ഇപ്പൊ മന്ന കൊണ്ടുവന്ന് എവിടെ കൊഴിച്ചിട്ട് കൊടുത്തു? ഓരോ കൂടാരത്തിന്റെ മാതിൽ കൊഴിച്ചിട്ട് കൊടുത്തു. ഏതോ ഒരു മലയുടെ മുകളിൽ ഏതോ ഒരു വെളിപ്രദേശത്ത് കുറച്ചു കൊണ്ട് കൊഴിച്ചിട്ടിട്ട് വന്ന് പറക്കിക്കോ എന്നല്ല പറഞ്ഞത്. മന്ന ക്രിസ്തുവിന്റെ വെളിപ്പാടെങ്കിൽ, മന്ന മിശിഹായെ കാണിക്കുന്നെങ്കിൽ, ആ മന്ന ഓരോ മക്കളുടെ മുമ്പിലുണ്ട്. നിന്റെ വീടിന്റെ പണിക്കൽ നിന്നെയും കാത്തു കിടക്കുന്ന മന്ന. ഒരാമേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നീ അല്ല, ആമേൻ. നീ വാതില് തുറന്ന് എടുത്താ മതി, അല്ലാതെ നിന്നെ തട്ടി മാറ്റി ദൂരെ നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നീ സേവിക്കുന്നത്, നിന്റെ വീടിന്റെ പടിക്കൽ നിന്നെ കാത്തു നിൽക്കുന്ന ദൈവത്തെ. ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്. ലവോദിക്ക സഭയെ നോക്കി കർത്താവ് പറഞ്ഞ പദവും ഇങ്ങനെ തന്നെയാ, ഞാൻ വാതുക്കൽ നിന്ന്. എനിക്കത് വായിച്ചപ്പോ സങ്കടം തോന്നിയൊരു കാര്യമുണ്ടല്ലോ. ദൈവപുത്രൻ എന്തിയേ, യേശു ക്രിസ്തു എന്തിയേ എന്ന് സഭയെ അന്വേഷിച്ചതല്ല വെളിയിരിക്കുന്നത്. സഭയെ കളയാതെ യേശു വെളിയിൽ വന്ന് അവരെ അന്വേഷിക്കുകയാണ്. ലവോദിക്ക ചർച്ച് പ്രാർത്ഥന നടത്തി, ക്രിസ്തുവിനെ അന്വേഷിച്ചില്ല. പക്ഷെ ക്രിസ്തു അവരെ വിട്ടുപോകാതെ പുറത്തു നിന്ന് മുട്ടുക. ഇതിനകത്ത് ആരാ വലിയവർ പറഞ്ഞു? നിങ്ങൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചോ, മനുഷ്യനെ ദൈവം അന്വേഷിച്ചോ? ഉൽപ്പത്തിയിൽ ഇറക്കി വിട്ട ശേഷം ദൈവം കളഞ്ഞിട്ട് പോയില്ല. ദൈവം അവരുടെ കൂടെ ഉണ്ട്. ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് പ്രൈസ് ദി ലോർഡ്. ഇത്രയൊന്നും വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ദൈവത്തെ പിരിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം എവിടെയോ സ്വർഗത്തിൽ പോയിരിക്കുന്നു, ഞാൻ പടിപടിയായിട്ട് കയറി പോകുന്നുള്ള മണ്ടം തിയോളജി എടുത്ത് അയ്യത്ത് കളയണം, പുറത്ത് കളയണം. എന്നിട്ട് ദൈവത്തോട് പറയണം, അങ്ങയെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഞാൻ എന്റെ കിടക്കയെടുത്ത് പാതാളത്തിൽ കൊണ്ടുപോയി വിരിച്ച് അവിടെ ഞാൻ കിടന്നാലും നീ അവിടെ ഉണ്ടോ. അപ്പൊ നരകം എന്നൊന്നുണ്ടെങ്കിൽ അവിടെയും യേശു ഉണ്ട്, പാതാളം എന്നൊന്നുണ്ടെങ്കിൽ അവിടെയും ദൈവമുണ്ട്. ദൈവമില്ലാത്ത ഒരു സ്ഥലം ഈ പ്രപഞ്ചത്തിലില്ല. കർത്താവിനെ സ്തോത്രം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഏകനായിട്ടിരിക്കാൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. എന്തുകൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ? ഹൃദയം നുറുങ്ങുമ്പോഴേ നീ ദൈവത്തെ അന്വേഷിക്കൂ, അത്രേ ഉള്ളൂ. നിനക്ക് ഒരു കുറവില്ലാതിരുന്ന സമയം നോക്ക്, നീ തമ്പുരാനെ കാശിന് പതിനാറായിട്ട് വിൽക്കും. പിന്നെ
എവിടെയെങ്കിലും ഒരു പെയിൻ വന്നു നോക്കി യേശുവേ. അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം സൂചിയുമായിട്ട് നിൽക്കുക, കുത്താനാമേ, നിന്നെനിക്ക് വേണം. അതുകൊണ്ട് സോ നമ്മുടെ സുഖലോലുപത എവിടെ കൊണ്ടുക്കളെ, നമ്മളെ ദൈവത്തേക്കുള്ള ശ്രദ്ധയിൽ നിന്ന്. അതുകൊണ്ട് പറഞ്ഞു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം. അപ്പൊ ധനവാൻ എന്തോ മഹാഭാവി ആയതുകൊണ്ടോ, അങ്ങേർക്കല്ല, അങ്ങേർ ഭയങ്കര വലിപ്പക്കാരനാണ്. സൂചിക്കുഴി കൂടെ കയറാനുള്ള വഴി എന്താണ്? ആ കുഴിയുടെ സൂചിക്കുഴിയുടെ അത്ര നമ്മൾ താന്നു കൊടുത്താൽ മതി ആമേ. അല്ലാതെ നമ്മളെ പറയുന്നത് നമ്മൾ സൂചിക്കുഴി വലുതാക്കും ആമേ. നമ്മുടെ റിലീജിയൻ ചെയ്യുന്ന പരിപാടിയാണ്, അതിനെ വലുതാക്കിയത് അച്ചാരെ തള്ളിക്കേറ്റ്. പക്ഷെ പുസ്തകം പറയുന്നത് കുഴി വലുതാക്കണ്ട, ആ ഹോള് വലുതാക്കണ്ട, നീ അങ്ങ് ചെറുതായാൽ ഈസി ആയിട്ട് കയറാം. ആ ഈ ചെറുതാകുന്ന സമയമുണ്ടല്ലോ, എത്ര കാശുള്ളവനും ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ പറയാറുണ്ട് ഈ ധനവാനാണ് സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. ഞാൻ പറഞ്ഞ ഇവിടെ എത്തിക്കുന്ന ധനവാനല്ല കേട്ടോ. എന്തറിയുമോ, ധനം ഇല്ലാത്തവന് ധനം ഉണ്ടാക്കണമെന്നെങ്കിൽ ചിന്തയുണ്ട്. ഈസ് ഇറ്റ് റൈറ്റ്? എല്ലാം ഉള്ളവൻ എന്തോ ചിന്ത. എവിടെങ്കിലും ഒരു ഹൈറ്റിൽ എത്തണം ചിന്തയുണ്ടോ? അവന്റെ ചിന്ത ഭൂതം പൊന്നാക്കുന്ന പോലെ ഇതിനെ ഒന്ന്. ഒരു സാധാരണക്കാരൻ പാവപ്പെട്ടവൻ കുടിലിൽ കിടക്കുന്ന അവന്റെ ചിന്ത എന്താ? പഠിക്കണം, പ്രാർത്ഥിക്കണം, വലുതാകണം, നേടണം. എല്ലാം ഉള്ളവൻ എന്തോ ഉറങ്ങണം, രാവിലെ എഴുന്നേക്കണം, ഇൻസുലിൻ കുത്തിവെക്കണം, സ്തോത്രം, ആശുപത്രി പോകണം, വേറെ ഈ കക്ഷിക്ക് വേറെ ഒരു സത്യത്തിൽ ഒരു റിച്ച് പീപ്പിൾ ആർ വെരി പതറ്റിക് പീപ്പിൾ. പ്രത്യേകിച്ച് അവരെ ഒന്ന് കൂടെ കൂടുകയും ചെയ്ത് കൂടിയാ നിന്റെ ദർശനം അവിടെ അവസാനിക്കും. ആരും മിണ്ടുന്നില്ലെന്ന്. അതുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു ആരുടെ മാത്രം കൂടെ കൂടിയേ. യേശു ക്രിസ്തുവിന്റെ ഫ്രണ്ട്സ് അല്ല ആര്? കേരളതാവിന്റെ മൂത്തമാനുണ്ടോ? മീൻപിടുത്തക്കാരൻ ഡെയിലി ഡെയിലി ഫുഡിന് വേണ്ടി അവനാ കൂടെ. അതിന്റെ അർത്ഥം അവനെങ്കിലും വളരാൻ ചിന്തയുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ ഒരു വലിയ സത്യം പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം തികഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ അവസാനിച്ചു, മണ്ട കിടച്ച തേങ്ങ നിങ്ങൾ. പിന്നെ നിന്റെ പുറത്ത് കയറാൻ കൊള്ളാം, എന്തിനാ ഓണത്തിന് സ്തോത്രം, കടകയറ്റ് മത്സരം, മേടി തേങ്ങയൊന്നും കാണൂല. അപ്പൊ ജോൺ ബ്രദറെ പണം വേണ്ട, പണം വേണം. നിങ്ങൾ ആർ യു അഗൈൻസ്റ്റ് പ്രോസ്പെരിറ്റി? നോ, ഐ ബിലീവ് ഇൻ പ്രോസ്പെരിറ്റി. നിങ്ങളൊരു പ്രോസ്പെരിറ്റി പ്രീച്ചർ ആണോ? നോ നോ നോ, ബട്ട് ഐ ബിലീവ് ദ കിങ്ഡം വിൽ ബ്രിങ് ദ പ്രോസ്പെരിറ്റി. യേശു പറഞ്ഞു മുൻപേ അവന്റെ രാജ്യവും, ആ വാക്കി അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നല്ല പോലെ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടു കൂടെ. അത് നിങ്ങൾ ഉറക്കെ പറ വിശ്വാസം, അതോടു കൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന്റെ വചനം 100% ട്രൂത്ത്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും പ്രപഞ്ചം മൊത്തം മാറിയാലും ഡാഡി പറഞ്ഞ വാക്കിന് മാറ്റം വരുത്തി. അവന്റെ മുഖം നോക്കി അവന്റെ രാജ്യം നോക്കി പോകുന്ന നിന്റെയും നിന്റെ തലമുറയെ ഉടയവ മാനിച്ചിരിക്കും. തിരുവനന്തപുരത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒത്തിരി കാര്യത്തില്ല, പക്ഷെ ഞങ്ങള് പുല്ലൂരിൽ അങ്ങോട്ട് പത്തനംതിട്ടയും പത്തനാപുരവും തിരുവല്ലായും കോട്ടായും ഒക്കെ ഒന്ന് പോണം, അവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കണം. പണ്ടത്തെ അപ്പച്ചന്മാര് അത് അവര് ഇപ്പൊ വലിയ വീജാടിക്കും. ഞങ്ങളുടെ അപ്പച്ചന്മാര് പണ്ട് സ്തോത്രം കപ്പ തിന്നയായിരുന്നു, ഗ്ലോറി ആമേ. ശരിയാ, സത്യത്തി കപ്പ, അത് അപ്പച്ചൻ മാത്രമല്ല കപ്പ തിന്നത് ആമേ, അത് അന്നത്തെ എല്ലാ വേലായുധന്റെ വീട്ടിലും എന്തേ ഉള്ളായിരുന്നു. ആ പിന്നല്ലാതെ നമ്മുടെ ആത്മലോകത്തിൽ പറഞ്ഞു നമ്മുടെ ഇതോക്കൊന്നും ഒരു കപ്പ് തന്നു. നിങ്ങളുടെ ആകെ മാത്രമല്ല, അപ്പുറത്തെ രാഘവനും ഇപ്പത്തെ ചിന്നമ്മയും അവിടുത്തെ രമണിയും എല്ലാം കപ്പയായിരുന്നത്. അതെന്താ എല്ലാവർക്കും കപ്പയുള്ള അന്നത്തെ കപ്പ ഇന്നത്തെ KFC ആണ്. ചില ഞങ്ങളുടെ ഇതൊക്കെ കാളവണ്ടി, അന്ന് കാളവണ്ടി ഉള്ളവൻ ഇന്ന് മെർസിഡീസ് ബെൻസ് ഉള്ളവൻ ആമേ. ചുമ്മാ നമ്പർ പറയരുത്. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഞങ്ങളുടെ വല്യപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം മണി എന്തോ മണി വണ്ടിയായിരുന്നു, വില്ലുവണ്ടിയാ അതൊക്കെ അറിയാല്ലേ. വില്ലുവണ്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പം പറയാറുണ്ട് വില്ലുവണ്ടി ഉള്ളവർന്നാ ജന്മിയാ സ്തോത്രം. നമ്മൾ പറയും ഓ എന്റെ അപ്പൻ വെറും വില്ലുവണ്ടി, രണ്ട് കാളയേ ഉള്ളു സ്തോത്രം. സോ ഒരു കാര്യം സത്യമാണ്, അന്നത്തെ തലമുറയിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി മാതാപിതാക്കൾ കർത്താവിന് വേണ്ടി മാത്രം നിന്നു, അവരുടെ മുഴുവൻ തലമുറ ഇന്ന് ലോകത്തിലെ ഇന്ത്യയിലെ ഇല്ല സ്തോത്രം. എന്തോ എന്ന് എന്നോട് ചോദിച്ചേക്കറി, എന്തായാലും ഇന്ത്യയിൽ ഇല്ല. കാരണം എന്തിനാണോ നീ വേദനിക്കുന്നത് ദൈവം അത് നിനക്ക് ധാരാളം തന്നിരിക്കും. ഞാനൊരു കാര്യം നമുക്ക് പ്രവചനമായിട്ട് പറയുന്നത്, നീ കാശിനെ കുറിച്ചാണോ ചക്കരെ
കിടന്ന് ടെൻഷൻ ആവുന്ന യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി, നിനക്ക് തിന്നാൻ പറ്റാത്ത നിലയിൽ ദൈവം കൊണ്ട് തരുവാ. നല്ലൊരു ഹല്ലേലൂയ പറയണം. ഒരു ഷർട്ട് ഇല്ലാത്ത കാലം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഷർട്ട് ഇല്ലാതിരുന്ന കാലം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠി, നിനക്കറിയ പ്രീ ഡിഗ്രിയുടെ കാലം എങ്ങനെയിരിക്കുന്നുണ്ട്? പ്രീ ഡിഗ്രി പി ഡി സി, ഇന്നത്തെ പ്ലസ് ടു ഒന്നും അല്ല. പിള്ളേർ യൂണിഫോം ഇട്ട് വരുമ്പോൾ ബാഗും പിടിച്ച് ഇങ്ങനെ വാട്ടർ ബോട്ടിൽ നിന്ന് ഇട്ട് ഇങ്ങനെ ഇന്ന് സ്കൂളിൽ പോകും. പത്താം ക്ലാസ് കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല. എനിക്ക് ഇന്നത്തെ പ്ലസ് ടു പിള്ളേരെ കാണുമ്പോൾ വിഷമം വരും. ഞങ്ങൾ അങ്ങനല്ല, പത്താം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പറവകൾ കൂട്ടിന്ന് വെളിയിൽ വന്നു. രണ്ട് വർഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണ്. പാസ്റ്റർ ഇല്ല, വിശ്വാസം ഇല്ല, പാസ്റ്റർ അപ്പനില്ല, അപ്പനാണെങ്കിൽ അറിയത്തില്ല, ബി ഡി സി എന്ന പുള്ളിക്ക് എഴുതാൻ അറിയത്തില്ല. സോ അങ്ങനെ അവര് പാവങ്ങൾ അവരങ്ങനെ ജീവിക്കുന്നത് കേട്ടത് യാതൊരു ബന്ധമില്ലാതെ ഇങ്ങനെ ജീവിക്കുക. അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടുപിള്ളേരുടെ ഭാഷ പറഞ്ഞ ചെത്തേണ്ട സമയല്ലേ. കർത്താവ് ഞങ്ങളുടെ എന്തായാലും യേശു ഉണ്ടായിരുന്നു കൂട്ടി ജീവിതത്തിൽ, പക്ഷെ ചെത്താൻ ഒന്നുമില്ല. എന്തുകൊണ്ടില്ല? സ്വന്തമായിട്ട് പാൻ്റില്ല, വെല്ലോരും ഇട്ട് തേഞ്ഞ് കളറ് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തരും. ഇന്ന് കളറ് പോയതെല്ലാം അവരെടുത്തിട്ട് കളർ ഇല്ലാത്തതെല്ലാം ഉള്ളതെല്ലാം നമുക്ക് തരും. കണ്ടിട്ടല്ലേ, നിങ്ങൾ ജീൻസ് കടയിൽ പോയി നോക്കി, എല്ലാം തേഞ്ഞ് തേഞ്ഞ് വെളുത്ത് കീറി ഓട്ട വീണതിന് 7000. ഒരു കളറും മങ്ങാതെ ഒരു പോറലും പോലും ഏക്കാത്തത് 350. ലോകത്ത് നിങ്ങൾ പണ്ട് നമ്മളൊരു കീറൽ വീണാ പിന്നെ നമുക്ക് അത് ഇടാൻ തോന്നത്തില്ല, അറിയോ? ഇന്ന് കീറിയില്ല പിള്ളേർ, കീറിയിട്ടേ പോകത്തുള്ളൂ. അല്ലെ, സത്യത്തിൽ ഇവരുടെയൊക്കെ ബുദ്ധി അവിടെ പോയി, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇതിനടുത്ത് എതിരല്ല, കീറുമ്പോ ആവശ്യമില്ലാത്തടത്ത് കീറിയിടല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഞാൻ എതിരുന്നല്ലോ, വസ്ത്രം എന്തെങ്കിലും ഇട്ടാലും ഇത് അറ്റ്ലീസ്റ്റ് വസ്ത്രം വേണം. അത് ഫുൾ ഇട്ടാലും ഹാഫ് ഇട്ടാലും അറ്റ്ലീസ്റ്റ് നാണക്കെ അത്രേ ഉള്ളു. അല്ലാതെ എന്തോ ജോൺ ബ്രദറെ നിങ്ങൾക്ക് വസ്ത്രത്തെ കുറിച്ചുള്ള ചിന്ത, നിക്കറിട്ടോണ്ട് വന്നാലും ഞങ്ങൾ സ്തോത്രത്തോടെ സ്വീകരിക്കും. ഗോസ്പൽ റെവല്യൂഷൻ ആണ് അമ്മേ. നാളെ ബർമൂഡ ആയിട്ടോണ്ട് വന്നാലും സ്വീകരിക്കും. ചിലർ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചത് മഞ്ഞ ഉടുപ്പാമായിട്ടേക്കുന്നത് 500 ഭൂതാകത്തുണ്ടെന്ന്. മുക്കാൽപാനിട്ടേക്കുന്നേ 6000 ഭൂതത്തിനകത്ത് 2000 കുറച്ച് 4000 ഭാഗത്തുണ്ട്. ചുമ്മാ ഈ പറയുന്നവന്റെ അകത്ത് 8000 ഭൂതങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ കാലത്ത് ഒന്നുമില്ലാതെ വന്നതാ, പക്ഷെ യേശു നിങ്ങളെ മാനിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഉണ്ടാനുമുണ്ട്, ഉടുക്കാനും ഉണ്ട്. അന്ന് ഏതിടുവെന്നായിരുന്നു ചിന്ത, ഇന്നും ഏതിടുവെന്ന ചിന്ത. അമ്മേ, അന്നത്തെ ചിന്ത ഏതുടുക്കും, ആകെ രണ്ടേ ഉള്ളൂ. ഇന്നത്തത് ഏതുടുക്കും. ചില സഹോദരിമാരൊക്കെ ബ്യൂറോ തുറന്നാൽ വളരെ ശക്തനായ എതിരാളി തള്ളിയിടുന്ന രീതി വരും. ആരാ ചുരിദാർ നിന്നെ തള്ളിക്കൊണ്ടുതാ വരും, നിന്നെ പിടിച്ചോന്ന് പറഞ്ഞു അങ്ങനെ കുത്തിക്കയറ്റി വെച്ചേക്ക. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദൈവം നല്ലവനാണ്, അവന്റെ രാജ്യം പ്രൊവിഷൻ നൽകിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മളൊരു പക്ഷെ ചർച്ച ഇങ്ങനെ കുഞ്ഞാട്ട് തുടങ്ങുക, നിങ്ങളുടെ തലമുറയെ ദൈവം മാനിച്ചിരിക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഒരു പോസിബിലിറ്റി അങ്ങ് പറയുന്നില്ല, കാരണം ഒരു ആശ്വാസം അങ്ങനെ വരണം. അല്ലാതെ വീട്ടിൽ നാളെ വാടകയ്ക്ക് കൊടുക്കാൻ കാശില്ലാതിരിക്കുക. ഞാൻ ഇവിടെ ഒന്ന് BSA പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല. അവരൊന്ന് പൈസ പറ, BSA പിന്നെ പറയാമേ. സത്യമല്ലേ, നാളെ വീട്ടുകാർ കടം കൊടുക്കാനില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ ലോറൻസ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് ആമേ. അങ്ങനെയുള്ള മക്കൾക്ക് ഒരു ആശ്വാസത്തിന് ഞാൻ പറയാം, നിന്റെ കടം വീടല്ലേ, നിന്റെ വീട്ടിൽ നീ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, മിശിഹായ നേരോട് അങ്ങ് ഫോളോ ചെയ്താൽ മതി. പോകുന്ന വഴി നീ അത്ഭുതപ്പെടുന്ന രീതി ദൈവം പ്രവർത്തിച്ചിരിക്കും. അത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് മക്കളില്ലേ, തലമുറകളില്ലേ, അവരെ മര്യാദയ്ക്ക് ദൈവ വഴി വളർത്തണം. അത് ഞാൻ നിങ്ങളോട് പറയുന്ന തൊഴുകയോടുള്ള അപേക്ഷയാണ്. ദൈവത്തിന് ചെയ്യാൻ പാകുന്ന പണി അതിന്റെ തലമുറയിലൂടെയാണ്. നിന്റെ തലമുറ മുഖാന്തരം ആസ്വദിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ സാധാരണ കൂലിവേലക്കാരൻ, നിന്നെ പിടിച്ച് നീ എഞ്ചിനീയറാക്കാൻ ഉടയവന് പറ്റത്തില്ല, പക്ഷെ നിന്റെ മക്കളെ ദൈവത്തിന് മാനിക്കാൻ പറ്റും. നേർവഴിക്ക് അവരെ നടത്താൻ ശ്രമിക്കുക. ദൈവത്തിന് മഹിമയുള്ളവരെ തിരുവനന്തപുരം പട്ടണം മാറണം. കോട്ടയത്തും കാഞ്ഞിരപ്പള്ളിയിലും പാലായിലും ഞങ്ങൾ പറയുന്നുണ്ട്, അവിടെ എല്ലാം മധ്യതിരുവിതാംകൂർ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞ 1000 കുടുംബങ്ങളെ കാണിച്ചു തരാൻ പറ്റും നോട്ടം നോട്ടത്തിൽ. കാരണം അന്ന് ദൈവത്തെ സേവിച്ചവർ അവരുടെ തലമുറയെ നേരോടെ നടത്തിയതാണ്. പക്ഷെ ഇന്ന് പിള്ളേരെ തൊടാൻ പറ്റത്തില്ല. എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം, ഒരു വാക്കോടെ പറഞ്ഞിട്ടേ, ഇപ്പൊ വരാം.
കഴിഞ്ഞ ദിവസം ഈ വലിയതോറെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചം കണ്ടത് ഭയങ്കര വെള്ളം. സാധാരണ പിള്ളേർ വെള്ളം വെച്ചാൽ എനിക്ക് ഭയങ്കര കുഴപ്പമില്ല, കാരണം പിള്ളേരല്ലേ, ഇതൊരു എക്സ്ട്രാ സാധനം. അവൻ അവിടുന്ന് ഉരുണ്ട് തലകുത്തി മറിഞ്ഞ് ഇവിടെ വരും, ഇവിടുന്ന് തലകുത്തി മറിഞ്ഞ് അങ്ങോട്ട് പോകും. ഇവന്റെ രണ്ടും അപ്പനും അമ്മയും അപ്പുറത്ത് വരുന്നു. അപ്പന അമ്മയുടെ മുഖം നോക്കും, കണ്ടോടി എന്റെ കൊച്ചൻ. ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, ഇതിനെ മര്യാദക്ക് പിടിച്ചിരുത്തണം, അല്ലെ ചെങ്ങലക്കാത്തങ്ങൾ വിടണം. ഞാൻ യേശു ക്രിസ്തു അല്ല, എനിക്ക് ക്ഷമിക്കുന്നുണ്ട്. പിന്നെ മെസ്സേജിന് ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഓടുന്നുണ്ട്. അപ്പൊ അവരൊക്കെ മാന്യമായ പിള്ളേരാണ്, ആമേ, അവരുടെ ഗുരുത്തക്കേട് മാന്യമായ ഗുരുത്തക്കേടാണ്. പക്ഷെ അതങ്ങനല്ല, അത് അതിനെ അങ്ങ് പിള്ളേരെ അങ്ങ് ആര് പ്രൊമോട്ട് ചെയ്യാ? കൊറേ സമയം ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ കുന്ത്രണ്ടത്തെ എടുത്തോണ്ട് ഇവിടുന്ന് പോയില്ല, മനുഷ്യ കുഞ്ഞെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്കറിയാമോ, ഞാൻ അന്ന് ഉച്ചക്ക് വീട്ടിൽ പോയത് ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ. ഈ തന്നെന്നുള്ള എന്റെ അടുക്കെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് എന്താ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിനെ വഴക്ക് പറയുന്നു. ഞാൻ പറഞ്ഞു, ഈ പോക്കങ്ങോട്ട് പോയാൽ നിങ്ങളുടെ കുഞ്ഞിനെ ചന്ദ്രജയിൽ പോയി കണ്ടി വരും തോത്രം. ആ അതിനുള്ള ക്വാളിറ്റി അല്ലേ എന്തിനുണ്ട്? അപ്പൊ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദൈവാസന തിരുവനന്തപുരത്ത് ഒരു ബാധയുണ്ട് ആ ഏറിയ, മക്കളെ വഴക്ക് പറഞ്ഞാൽ പാസ്റ്ററെ കൊല്ലും. ണ്ടോ എത്ര ചില കച്ചയന്മാര് തല കുലുക്കുന്ന സന്തോഷത്തിന്റെ തല കുലുക്കാൻ തോന്നുന്നു. ഗോഡ് ഈസ് ഗോയിങ് ടു ബ്ലെസ് യു. നീ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, മാനിക്കപ്പെടും. കുറിച്ചു വെച്ചോ ദൈവം അത് ചെയ്തിരിക്കും. കുറവുള്ള ദൈവം നിറമാക്കി മാറ്റും. നേരോടെ യേശുവിന്റെ പുറകെ പോവും, അത്ഭുതം നീ കണ്ടിരിക്കും. കാരണം എന്റെ ദൈവം ദാരിദ്ര്യത്തിന്റെ ദൈവമല്ല, എന്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ എന്ന് ഉറക്കെ പറയണം. ഹല്ലേലൂയാ. കാരണം ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കേണ്ട ആവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞു വന്നു ഇങ്ങോട്ട് വരിക, ഇവിടുത്തെ വിഷയമാണ് റിജക്ഷൻ. മനുഷ്യൻ വസ്ത്രം അവൻ റിജക്റ്റഡ് ആയി, ഞാൻ മുമ്പോട്ട് പോകുന്നു. റിജക്ഷൻ എന്തുകൊണ്ട് വന്നു? ഗിൽറ്റ് ഫിയർ കൊണ്ടുവന്നു, ഫിയർ റിജക്ഷൻ കൊണ്ടുവന്നു. റിജക്ഷൻ എന്തുകൊണ്ട് വന്നു? ഷെയിം കൊണ്ടുവന്നു, ഷെയിം കൊണ്ടു. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ഷെയിം, അവൻ എന്തായി പോയി? ലജ്ജിതനായി മാറി. ഈ ലജ്ജ ദൈവത്തെ കുറിച്ച് മനുഷ്യന്റെ ചിത്രത്തെ മാറ്റി. നമ്മൾ ഒരു ഒരു വാക്യം ഒന്ന് വായിച്ചേ, വേദോസ് ഒന്ന് തന്നു, കൊലോസ്യ ലേഖനം എല്ലാവരും എടുത്തു. God is good. God is good. Colossians chapter 1 verse. Hallelujah. അതിന്റെ മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളും. ഓ, ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ദൈവം നമ്മുടെ ശത്രുവായി എന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ ശത്രുവായതല്ല, പിന്നെ ആര് ശത്രുവായെന്ന്? പാപം ചെയ്തത് നമ്മള്, ദൈവത്തിൽ നിന്ന് അകന്നത് നമ്മള്, ദൈവത്തിന്റെ ശത്രുവായത് നമ്മൾ. എല്ലാരും ഉണ്ടോ ഇവിടെ? അതായത് ദുഷ്പ്രവൃത്തി ഞാൻ ചെയ്തപ്പോ ദൈവം എന്നെ വിട്ട് അകന്നു എന്നല്ല. മനുഷ്യൻ തെറ്റിലേക്ക് പോയപ്പോ ദൈവം അവനെ വിട്ട് പോയെന്നല്ല, അവൻ ദൈവത്തെ വിട്ട് പോയെന്ന. ദൈവം അവരെ ശത്രുക്കളാക്കി കണ്ടു എന്നല്ല, അവർ ദൈവത്തെ ശത്രുവായി കണ്ടു. മറന്നുപോകരുത്, ഒരിക്കലും നിന്റെ ദൈവം നിന്റെ ശത്രു അല്ല. കർത്താവിന് സ്തോത്രം. നീ ഇനി
അമ്പരാനെ അറിയാത്തവനാണേലും ദൈവമില്ലെന്ന് പറയുന്നവനാണെങ്കിലും മഹാദുഷ്ടനാണേലും നിന്റെ ശത്രു അല്ല നിന്റെ ദൈവം. കാരണം നിന്റെ ദൈവം സ്നേഹത്തിന്റെ ഉടമസ്ഥനാണ്. ചേർന്ന് രാമേണൻ ഉറക്കെ പറ. സോ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ആരാണ് എനിമിയായി മാറിയത്? മനുഷ്യനാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവായി മാറി. മനുഷ്യൻ മനസ്സുകൊണ്ട് എന്തായി മാറി? ദൈവത്തെ വിട്ട് അകന്നുപോയി. സോ മനുഷ്യൻ അകന്നുപോയി, മനുഷ്യൻ ദൈവത്തിന്. അപ്പൊ ഞാൻ ദൂരെ മാറിയിട്ട് പറഞ്ഞു, ഗോഡ് ഈസ് മൈ എൻമി. ദൈവം എന്റെ ശത്രുവായി മാറി. അപ്പൊ മനുഷ്യന്റെ കണ്ണിൽ ദൈവം ആരാണ്? അപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചു, എന്റെ ശത്രുവായിരിക്കുന്ന ഒരാള് എന്നെ ഇങ്ങനെ, ഇപ്പൊ എന്റെ ശത്രു കയ്യങ്ങോട്ട് നീട്ടി ഓടി വരുന്ന കണ്ട ഞാൻ എന്തു ചെയ്യും? എന്റെ ശത്രു എന്നെ കണ്ട് ഓടി വരികയാണ്, എന്ത് ചെയ്യും ഞാൻ? ഞാൻ തപ്പും. വടിയോ കല്ലോ എന്തോ ഒന്നോടെ രക്ഷപ്പെടണം. സെൽഫ് ഡിഫൻസ്. സത്യത്തിൽ അവൻ വന്ന എന്തിനറിയോ? അവ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി മനസ്താപത്തോട് വന്നതാ. എന്റെ കണ്ണിൽ കക്ഷി ആരായിട്ട് വരുന്നു? കുത്താൻ വരുന്നു. ഞാൻ നോക്കും അവന്റെ കയ്യിലങ്ങണമല്ല ആയുധങ്ങളുണ്ടോ. സത്യത്തിൽ ഞാൻ പറയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങിയില്ലേ? ആദമേ നീ എവിടെയാണെന്ന് ചോദിച്ചില്ലേ? എങ്ങനെയായിരിക്കും ചോദിക്കേണ്ടത്? നമ്മുടെ ഈ ഫിലിമികൾ ആദം ആദം ദം 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 നീ എവിടെ 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 അങ്ങനെയാണോ? നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വിളിക്കും? ഓസ്റ്റിൻ, ഓസ്റ്റിൻ നീ എവിടെ മോനെ? ഇസിറ്റ് ഒരു ലവിങ് ചോദ്യമല്ലേ? നിങ്ങളുടെ പിള്ളേരെ പേര് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാം. ആമേ. മീര നീ എവിടെയാണ്? അങ്ങനെ ആണോ അമ്മ വിളിക്കുന്നത്? മീര എവിടെ മോളെ? ചുമ്മാ ഉറങ്ങുകയായിരുന്നു. അപ്പൊ വിളിക്കുകയാണ്. അപ്പൊ ഗോഡ് എങ്ങനെയായിരിക്കും വിളിച്ചത്? നോർമലി എല്ലാ ദിവസവും വൈകിട്ട് ആര് വരും? ഉടയൻ വരും. എന്നിട്ട് വരുമ്പോഴേ ഇവന്മാർ ചാടിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ഞങ്ങള് എന്തോ കഴിച്ചു, ഏതാ ഞങ്ങളൊരു പുതിയ ഫ്രൂട്ട്സ് കഴിച്ചിട്ട്, അതിന്റെ പേരെന്തോ ലിച്ചി കഴിച്ചു. ലിച്ചി. അപ്പൊ ലിച്ചി. അപ്പൊ അവര് പറഞ്ഞു, ഡാഡി ഡാഡി ഈ ആദം അതിന്റെ തൊലി തിന്നു. അമ്മേ ഞാൻ പറഞ്ഞു കൊടുത്ത് തൊലി പൊളിച്ചിട്ട് അതിനകത്തുള്ളത് തിന്നണ്ടേ. നിങ്ങൾ വിചാരിക്കുന്ന എന്താ ദൈവം സംസാരിച്ചേ? ദൈവത്തോട് എന്തായിരിക്കും സംസാരിക്കാനുള്ളത്? ഇവർക്ക് എന്താ സംസാരിക്കാനുള്ളത്? ദൈവം പറഞ്ഞു, കർത്താവെ ഒരു ഭയങ്കര ഒരു പഴം കണ്ടിരുന്നു, ചക്ക അല്ല, ആദാമിന്റെ തൊണ്ടൽ ഒരു കുരു പോയി. ആമേൻ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇടയിലുള്ള തമാശകളും ഇവരുടെ ഇടയിലുള്ള പടക്കങ്ങളും ഇവരുടെ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു ദൈവത്തോട്? ഇതാണ് പ്രാർത്ഥന സത്യത്തിൽ അറിയാമോ? അല്ല പ്രാർത്ഥന മുട്ടമുട്ട് മടക്കാം, കരങ്ങളെ ഉയർത്താം. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനോയുള്ള ദൈവമേ, സ്വർഗത്തിന് ബോറടിച്ച് ദൈവം നിന്റെ പ്രാർത്ഥനയെ കേൾക്കൂല. ആമേൻ. ദൈവത്തോട് സംസാരിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഫ്രണ്ട്ലി കോൺവെർസേഷനാണ്. സോ നോർമലി ദൈവം ഇങ്ങോട്ട് വരുമ്പോ ഇവരെന്ത് ചെയ്യുക? ഓടി വരികയാണ് പതിവ്. ഈ പ്രാവശ്യം ഇവരെ കാണുന്നില്ല. അപ്പൊ ഞാന് സാധാരണ ഇല്ല, പണ്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്ത് ആദമേ എവിടെയാ? നീ എവിടെയാണ്? ഇവൻ ഭയന്നു. കാരണം ദൈവം വരുന്ന കാഴ്ച കണ്ടപ്പോ ഇവനാണ് ഓടി ഒളിച്ചത്. ഇവിടുത്തെ മതങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? പാപം കണ്ട പിന്നെ ദൈവം അവിടെ വരൂല്ല എന്ന് പഠിപ്പിച്ചപ്പോ പുസ്തകം അതിനെ നേരെ തിരിച്ചു പഠിപ്പിച്ചു. പാപം ചെയ്താലും തലയും കുത്തി വീണാലും പിശാചിന്റെ അടിമയായാലും കളഞ്ഞിട്ടോടുന്ന ഭീരുവല്ല നിന്റെ ദൈവം. ഓടുന്നെങ്കിൽ നീ മാത്രമേ ഓടത്തുള്ളൂ, ദൈവം ഓടത്തില്ല. ദേശുവേ സ്തോത്രം എന്ന് പറയുമ്പോ ദൈവത്തെ ദൈവം ഇവരിങ്ങനെ മക്കളെ എവിടെടാന്ന് പറഞ്ഞു വരും. ഇവര് വിചാരിച്ചത് അടാ തല്ലാമെന്ന്. അമ്മ എനിക്കൊന്ന് ഈ ഈ കുറ്റിച്ചെടിയുടെ ഇട ഇരുന്ന് ആദാമ അവയുടെ ചെവി പറഞ്ഞു, നമ്മളുടെ കൈ കൊണ്ടോ നീട്ടി വെച്ചിരുന്നേ കുത്താൻ വേണ്ടിയാ. കൊല്ലുന്ന നമ്മളെ കൊല്ലുന്ന കൊല്ലും. നീ ഉച്ചയോടെ കുനിഞ്ഞു, ഉച്ചയോടെ കുനിഞ്ഞു. അച്ഛാ ഇനി കുനിയാൻ പറ്റത്തില്ല. കുറച്ചും ഒറ്റ വിളി, ആദം വേറെ
ഞാൻ നഗ്നനാകയാൽ ഭയപ്പെട്ട് ആ ബാക്കി നോക്കുന്നെടുത്തേ ഒരു വലിയ പ്രധാന കാര്യം വേണോ തോട്ടത്തിൽ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാ എല്ലാവരും കരങ്ങൾ ഉയർത്തി പറ നഗ്നനാകെ കൊണ്ട് ഭയപ്പെട്ടു. ആ ഒരാൾക്ക് ഭയപ്പെടാനുള്ള കാരണം എന്താ? നമ്മൾ പഠിച്ചപ്പോഴെങ്ങനെ വന്നേ തെറ്റ് ചെയ്തപ്പോ ഗിൽറ്റ് വന്നു, ഗിൽറ്റ് വന്നപ്പോ ഫിയർ വന്നു, ഫിയർ വന്നപ്പോ റിജക്ഷൻ വന്നു, റിജക്ഷൻ വന്നപ്പോ ഷെയിം വന്നു. വസ്തുത എങ്ങനാ റിവേഴ്സിൽ ഒന്ന് വായിച്ചു നോക്കിയേ. ഷെയിം വന്നപ്പോ റിജക്ഷൻ വന്നു, പൊളിച്ചു. അത് കഴിഞ്ഞപ്പോ ഫിയർ വന്നു, ഫിയർ കഴിഞ്ഞപ്പോ എന്തായി മാറി? ഗിൽറ്റായി മാറി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നോർമലി ഇതിങ്ങനെയാ ഫങ്ഷൻ ആകണ്ടേ? നോർമലി ഗിഫ്റ്റ് ഫിയർ കൊണ്ടുവരും, ഫിയർ റിജക്ഷൻ കൊണ്ടുവരും, റിജക്ഷൻ ഷെയിം കൊണ്ടു. മനുഷ്യനെ സംബന്ധിച്ച് എന്തായി പോയി? ആദ്യം വന്നത് ഷെയിം, അയ്യോ ലജ്ജ. അടുത്തത് ആരുമില്ലെന്നുള്ള തോന്നൽ വന്നു, ഫിയർ വന്നു, പിന്നെ ഗിൽറ്റ് വന്നു. നിക്കേ, അപ്പൊ മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ കുറിച്ചുള്ള ചിത്രം എന്തായി? ദൈവത്തെ കുറിച്ച് ചിത്രം പറഞ്ഞേ, ദൈവത്തെ കുറിച്ച് നല്ല ഒരു ചിത്രമായിരുന്നു. ആമേ, നല്ല ചിത്രമായിരുന്നു. ആണോ എന്റെ ചിത്രകരയെ ദയവായി പരിഹസിക്കുന്നു. ഗോഡ് എന്ന് പറഞ്ഞ ഭയങ്കര ഇവന്മാരെല്ലാം കൂടെ ഈ വീണ ഗിൽറ്റ് വീണപ്പോ മനുഷ്യൻ ദൈവത്തിന്റെ മുഖത്ത് എന്തുവാൻ തേച്ചു? ഭയങ്കര ദേഷ്യക്കാരനാണ്, പുള്ളി ഭയങ്കര കോപിയാ, ന്യായം വിളിക്കുന്നവളാ. ദൈവത്തെ കുറിച്ച് മുഴുവൻ ചിത്രവും വരച്ചത് സ്വർഗമല്ല മനുഷ്യനാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇനി ഇവിടെ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ ബേസ് പോകുന്നത്. ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ ചിന്ത, തെറ്റുവന്ന്, ഭയം വന്ന്, റിജക്ഷൻ വന്ന്, ഷെയിം വന്ന മനുഷ്യൻ. ഇങ്ങനെ സംഭവിച്ച മനുഷ്യന് ആദ്യമായി ദൈവത്തെ കുറിച്ച് അവന്റെ ചിത്രം, ഗോഡ് ഈസ് ജഡ്ജ്. എന്താണ് ദൈവം? ജഡ്ജ്, ജഡ്ജ്. കേട്ടിട്ടില്ലേ, ഇവിടുത്തെ ജഡ്ജ് അല്ല, അന്ന് ആഫ്രിക്കയിലെ, സോറി, അവിടുത്തെ ജഡ്ജ്. മുടിയൊക്കെ ഇങ്ങനെ വളർത്തിയ ജഡ്ജ്. ഫസ്റ്റ് മനുഷ്യന്റെ ചിന്ത എന്താ പറഞ്ഞേ? ജഡ്ജ്. ഗോഡ് ഈസ് ജഡ്ജ്. കാരണം ഈ ഈ പാപത്തിൽ വീണപ്പോഴേ മനുഷ്യനും ദൈവത്തെ കുറിച്ച് ചിത്രം എന്താണ്? ദൈവൻ ന്യായാധിപതിയാണ്. നിങ്ങൾക്കറിയാമോ, പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം ആരായിരുന്നു? ആരായിരുന്നു? ഫാദർ. ഉറക്കപ്പറ. പാപം ചെയ്യുന്നതിന് മുമ്പ്, പാപം ചെയ്തതിന് ശേഷവും ദൈവം ആര് തന്നെയാ? പിതാവാണ്. പാപം മനുഷ്യന് വന്നപ്പോ മനുഷ്യൻ ദൈവത്തിനിട്ട ചിത്രം എന്തായി? ന്യായാധിപൻ എന്നായി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ. ജഡ്ജ്, ദൈവം ജഡ്ജ് വന്നു. ജഡ്ജ് വന്നാൽ എന്തിന്റെ ബേസിലാ ജഡ്ജ് മൂവ് ചെയ്യുന്നേ? ലോയില. എല്ലാരും പറഞ്ഞേ ലോ ആയപ്പോഴൊക്കെ ഇവിടെ ഇവിടെ ഫാദർ എന്ന സാധനം ചോദ്യം ചെയ്യപ്പെടുക, മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞത് പിതാവ് എന്ന പേര്, പിതാവ് എന്ന് പറയുന്ന ഫാദർ, പിതാവ് എന്ന് പറയുന്ന ആള് ചോദിച്ചിട്ടുമാകുക. ലോ വന്നു, ലോ വന്നപ്പോഴത്തേക്ക് ദൈവം എന്തുമായി? കൽപ്പല ജടാളായി. എന്തുമായി? പ്രമാണം. ഉറക്കെ പറഞ്ഞേ. അപ്പൻ ഇവിടെ ഉണ്ട്, ഫാദർ ഉണ്ട്. ഫാദറിനെ നമ്മുടെ ചിന്ത, മനുഷ്യന്റെ മോഹം മൊത്തം എങ്ങോട്ടായി? ഫുൾ ഫേസ് എങ്ങോട്ടായി? ഫാദറിന്റെ ഫേസ് ജഡ്ജിലേക്കായി. ജഡ്ജിൽ നേരെ ജഡ്ജായി, ന്യായം വിധിക്കാൻ വരുന്നു. ജഡ്ജിലേക്ക് പോയപ്പോൾ അടുത്ത മനുഷ്യന്റെ തോട്ട് പാറ്റേൺ എങ്ങോട്ട് പോയി? ലോ. ലോയിൽ പോയപ്പോ ലോയുടെ പ്രശ്നം, ലോയാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. ആമേ, എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഒരു ലോ വന്നപ്പോ ഇവരെന്ത് പറഞ്ഞു? നിയമം വന്നപ്പോ നിയമത്തിന് കീഴിൽ പറഞ്ഞു, ദൈവം എല്ലാ പാപങ്ങളും എന്ത് വെച്ചേക്ക? റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ
റെക്കോർഡ് എല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തേക്ക. ബുക്കിൽ കേട്ടിട്ടില്ലേ തമ്പിയുടെ ഹൃദയം? തമ്പി ജനിച്ചു, തമ്പി വളർന്നു, തമ്പി നടന്നു, തമ്പി കാണിച്ച സകലത് ആരെടുത്ത് വെച്ചേക്ക? ദൈവം സ്വർഗത്തിൽ ചെന്നപ്പോ തമ്പി നോക്കുന്നതും തമ്പി ഒളിക്കുന്നതും നോണ്ടുന്നതും പിടിക്കുന്നതും എല്ലാം ആര്? എന്റെ ദൈവമേ, ഹെവൻ മൊത്തം അകപ്പാടാലം ഭരിക്കും. ഇപ്പൊ ദൈവത്തെ കുറിച്ച് മനുഷ്യന്റെ ചിന്ത ജഡ്ജ്. ജഡ്ജാകാൻ കാരണം ജഡ്ജ് വന്നപ്പോഴെ ലോ എന്ന് പറഞ്ഞത് പ്രൊമനന്റ് ആയി. ലോ ഉള്ളിടത്തോളം കാലം എല്ലാ സിൻസും എന്തുവാ? മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തികളും റെക്കോർഡായി. ഇത് റെക്കോർഡായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് എന്തുണ്ട്? പണിഷ്മെന്റ് ഉണ്ട്. അവരൊക്കെ പറ, പണിഷ്മെന്റ് അറിയാലോ? ഈ സാധനം എവിടെ കണ്ടിട്ടുണ്ടോ? റാസ് കണ്ണും പൊത്തി ഒരു സാധനം ഇങ്ങനെ നോക്കിയിട്ടില്ലേ ജഡ്ജി കോടതി? അപ്പം God is judge, is moved by the law, recording every sin, and sin in answer the payment on the, like a punishment on the. Idu endra vechikkunnathu para? Endu kondu kodathi ilu vechikkunnu? Punishment da thras adichu, thrasum kondu adichirunnu. Punishment ennu paranjal payment correct aayikkanam. Kutram cheyidavanu adinte paymentum correct balance aale pulliki rakshayullu, salvation ullu. അതുകൊണ്ട് ആ ത്രാസ് വെച്ചാൽ, അല്ലാതെ ജഡ്ജിക്ക് ഇടക്കിടക്ക് പഞ്ചസാര വിളമ്പി കൊടുക്കാനല്ല ഇതിന്. ഇത് പെയ്ഡാണ്. പെയ്ഡ് പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളന്ന് തൂക്കി കറക്റ്റ് കൊടുക്കണം. എല്ലാവരും തലയിൽ ഇതുണ്ട്. ഗോഡ് ഈസ് ജഡ്ജ്. അപ്പൊ ഈ ജഡ്ജ് വരുമ്പോ എന്തുണ്ട്? പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് വന്നപ്പോ നേരെ തൊട്ട് താഴെ എവിടെ പോയി? ഹെല്ലുണ്ട്. എന്തോ ഹെല്ലിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയല്ലേ? വറക്കും. ഞാൻ ദൈവത്തോട് പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് 25 വർഷം, അവൻ 18-ാമത്തെ വയസ്സ് പോലെ വെള്ളം അടിക്കാൻ തുടങ്ങി കഞ്ചാവ് മരിച്ചു, അവൻ ദൈവത്തെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, 25-ാമത്തെ ബൈക്കാക്ക് സമയം മരിച്ചു. ഈ മരിച്ചു പോയോ നേരെ എവിടെ ചെന്നു? എവിടെയോ ചെന്നു. ദൈവം അവനെ പിടിച്ച് അവിടെ കൊണ്ടിട്ട് അതെന്ന് എത്ര വാളാ ഹെല്ലി കിടക്കുന്നേ? എറ്റയാണ്. ഉറക്കെ പറഞ്ഞ വയസ്സ്, പിന്നെ എത്ര വയസ്സുണ്ടായിരുന്നു അവന്? 25 വയസ്സ്. 25 വയസ്സ് ജീവിച്ചവൻ എത്ര വർഷം കിടക്കണം? അങ്ങനെ അന്ന് തിഹാർ ജയിലാണോ നല്ലത്? അപ്പൊ നമ്മൾ ഇതിൽ എന്ത് പറഞ്ഞു? എറ്റേണൽ ഹെൽ. ഹലോ, ഇതെല്ലാം എന്നെ നോക്കുക. അപ്പൊ എന്തുവാ പറഞ്ഞു വരുന്നത് ഒന്ന് പറ പാസ്റ്റർ എന്നായിരിക്കും. ആമേൻ. ലാസ്റ്റ് പറയാം. ഇപ്പൊ ഇതെന്താന്ന് പറഞ്ഞാലുണ്ടല്ലേ, മിക്കവാറും ഒന്നും ശരിയാവത്തില്ല. അതുകൊണ്ടാണ് എറ്റേണൽ ഹെൽ. അപ്പൊ ഹെൽ, ഹെൽ എന്താണ്? എറ്റേണൽ. എറ്റേണൽ ഈസ് സെപ്പറേറ്റഡ് ഫ്രം. ഇപ്പൊ ഇവിടെ അത് ഇങ്ങനെ ഫയർ ആണ്, ഇവിടെ മൊത്തം തീ കത്തുന്നു. ഇത് എവിടെ വന്ന ചിത്രമാണ് പറ? പറഞ്ഞേ, ജഡ്ജ്മെന്റ്. മനുഷ്യന് ദൈവത്തെ കുറിച്ചുള്ള, അപ്പൊ ഇവരുടെ കണ്ണി കൊണ്ടുവന്ന് എന്ത് വെച്ചു കൊടുത്തു? സംഭവം മനുഷ്യന്റെ കണ്ണി സാത്താൻ എന്ത് കൊണ്ടു കൊടുത്തു? ഒരു ഗ്ലാസ് അല്ലേ? ആ, ഇത് മറയല്ല, കണ്ണട. കണ്ണട അവർക്കെ പറഞ്ഞ് എന്റെ കണ്ണട ഇങ്ങനാടോ ഇത് കാണു പറ്റുമോ? ഷോർട്ട് സൈറ്റ് ആണോ? ഞാൻ ഇത് വെച്ചാനുള്ള അവസ്ഥ എന്തായിരിക്കും? വേണ്ട, ഷേപ്പായി മാറി. അപ്പം എന്ത് ചെയ്താലും കൈയടിക്കാൻ പറയണോ? ഗാലറിയിൽ സാധാരണ ക്ലാസ്സിൽ ഏറ്റവും മണ്ടന്മാരെയാ പുറകിൽ ഇരുത്തുന്നത്. അപ്പൊ നോർമലി ഞാൻ കാണുന്നതിന് വ്യത്യസ്തമായിട്ടാ ഇപ്പൊ എന്തിന്? നോർമൽ കാഴ്ചയല്ല. അപ്പൊ സാത്താൻ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഈ ഈ ഗിൽറ്റ് ഫിയർ കൂടെ മനുഷ്യൻ എന്ത് ചെയ്തു കൊണ്ടുവച്ചു? പറഞ്ഞു മനുഷ്യന്റെ കണ്ണി. താങ്ക് യു മക്കളെ, എന്റെ കണ്ണി വെച്ച ശരിയാവത്തില്ല, കാരണം നിന്നെ ഞാൻ രണ്ടായിട്ടൊക്കെ കാണുന്നത്. അപ്പം ഈ കണ്ണട എന്ത് ചെയ്തു? എല്ലാ ഇത് ഇതാണ് മനുഷ്യന്റെ കാഴ്ചപ്പാട്. മനസ്സിലാവുന്നു? എല്ലാ മനുഷ്യന്റെ കണ്ണിൽ എന്തുണ്ട്?
പറഞ്ഞേ. കത്തോലിക്കന്റെ കണ്ണി ഒരു കണ്ണ്, കത്തോലിക്ക മക്കളെ കണ്ണുണ്ട്, അവരുടെ കണ്ണാടി വേറൊരു കണ്ണാടി, യാക്കോബക്കാർക്ക് ഈ എല്ലാ സംഘടനയ്ക്കും അവരുടേതായ നിലയിൽ എന്തുണ്ട്? പെന്തിക്കോസ്തുകാർക്ക് പെന്തിക്കോസ്ത് കണ്ണാടിയുണ്ട്, ബ്രദറൻകാർക്ക് ബ്രദറൻ കണ്ണാടിയുണ്ട്, ഗ്രേസുകാർക്ക് ഗ്രേസിന്റെ കണ്ണാടിയുണ്ട്. സ്തോത്രം. ഇപ്പൊ ട്രിനിറ്റേറിയൻ നിൽക്കുന്ന നമുക്കും നമുക്കും ഒരു കണ്ണാടി വന്നിട്ടുണ്ട്. ആമേൻ. ആക്ച്വലി ദൈവത്തെ അറിയേണ്ടത് കണ്ണാടിയിലൂടെ അല്ല, ദൈവത്തെ അറിയേണ്ടത് ഒരു വ്യൂ അകത്ത് വെച്ച് നമ്മൾ ദൈവത്തെ ബൈബിൾ വായിച്ചാൽ ആ വ്യൂവെ വെളിപ്പെടുത്തുള്ളൂ. പക്ഷേ ആദാമിന്റെ കണ്ണിൽ വന്ന കണ്ണാടി, ആദാമിന്റെ കിട്ടിയ കാഴ്ച, അവന്റെ അകത്ത് സംഭവിച്ച വീഴ്ചയുടെ ഫലമായ കാഴ്ചയാണ്. സ്തോത്രം. ഈവൻ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ച അതാണ്. ദൈവത്തെ കുറിച്ച് വഷള, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എവിടുന്നാണെന്നറിയാമോ, ഈ ചെളിയെടുത്തവൻ പാപത്തിന്റെ കുഴിയിൽ വീണ് കുറ്റബോധത്തിന്റെ ചെളിക്കുഴിയിൽ കിടന്ന മനുഷ്യൻ ആ ചെളി വാരിയെടുത്ത് ആരുടെ മുഖത്ത് തേച്ചു? ശ്രദ്ധിക്കേ, കുറ്റബോധത്തിന്റെ ചെളിക്കുഴിയിൽ ആണ്ടുപോയ മനുഷ്യൻ ആ ചെളി വാരി ദൈവത്തിന്റെ മുഖത്ത് തേച്ച് ദൈവത്തെ വിരൂപമാക്കി. ദൈവത്തിന്റെ കാരിക്കേച്ചർ ആര് വരച്ചു? അങ്ങനെയുണ്ടോ കാരിക്കേച്ചർ? അറിയാം, അറിയാം, നമ്മുടെ ഒക്കെ രൂപമൊക്കെ അറിഞ്ഞറിയാം. ജോൺ ലോറൻസിന്റെ ഈ ഒരു ഷേപ്പേ കാണത്തുള്ളൂ, വേറെ ദൈവം നമ്പരാനെ ആര് അങ്ങനെ വരച്ചു? ഒരുമാതിരി വേറെ രൂപത്തിൽ കാണുകയാണ്. ജഡ്ജാണ്, ജഡ്ജ് വന്നാൽ എന്തുണ്ട്? ലോ ഉണ്ട്. ലോ വന്നാൽ എന്തുണ്ട്? റെക്കോർഡ്സ് ഉണ്ട്. റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്തുണ്ട്? മനുഷ്യന്റെ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റിന് എന്തുണ്ട്? ഹെല്ലോ ഉണ്ട്. ഈ മുഴുവൻ വ്യൂവും ഏത് വ്യൂ ആ? ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ദൈവം മാറുന്നുണ്ടോ? നിയമം വന്നു, ദൈവം മാറിയോ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ഇവിടെ ദൈവം മാറുന്നുണ്ടോ? അപ്പൻ മാറുന്നുണ്ടോ? അപ്പൻ മാറാതിരിക്കല്ലേ? യഹോവയായ ഞാൻ മാറാത്തവൻ, ദൈവം മാറാത്തവൻ. കരവെടുത്ത് രാമൻ പറ, ദൈവം മാറാത്തവൻ. അവൻ പിതാവായിരിക്കുന്നു, ഇന്നും അവൻ പിതാവ് തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ എത്ര പ്രാവശ്യം എന്റെ പിതാവ് എന്ന് പറഞ്ഞറിയോ? 40-50 പ്രാവശ്യം പറഞ്ഞു. യേശു ക്രിസ്തു പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? അതുവരെ അവർ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവം അരുളി ചെയ്യുന്നു, യെശുരാന്റെ ദൈവം അരുളി ചെയ്യുന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ദൈവം. ഓൾഡ് ടെസ്റ്റമെന്റ് വായിച്ചു നോക്കുക, അവിടെ മുഴുവൻ ആരുടെയെങ്കിലും പേരിലും ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയുടെ പേരിലാണ് ദൈവത്തെ ഇൻട്രോ ചെയ്തത്, ഇൻട്രോഡക്ഷൻ കൊടുത്തത്. പക്ഷെ അവിടുന്ന് ഇറങ്ങി വന്ന പുത്രൻ തമ്പുരാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് ഇത് സൈന്യങ്ങളുടെ ദൈവമൊന്നും അല്ല, ഇത് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ പിതാവാണാമേ. സ്തോത്രം, സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോ യുദ്ധം ചെയ്യുന്നവനും യുദ്ധഭീതി മുഴക്കുന്നവനും ശത്രുവിനെ സംഹരിക്കുന്നവനും എതിരായി നിൽക്കുന്നവനെ അവൻ വാളുകൊണ്ട് അവൻ നിഷ്പ്രഭമാക്കി മാറ്റുന്ന സൈന്യാധിപനായിട്ടാണ് മനുഷ്യൻ ദൈവത്തെ കാണുന്നത്. എന്നാൽ അവിടെ നിറങ്ങി വന്ന, മടിയിൽ നിന്നിറങ്ങി വന്ന ഏകജാതം പറഞ്ഞു, അത് വാളൂരി പിടിച്ചു നിൽക്കുന്ന സൈന്യാധിപനൊന്നുമല്ല, നിന്നെ സ്നേഹിച്ച് മാറോടണയ്ക്കുന്ന സ്നേഹത്തിന്റെ ഉറവിടമാണ് നിന്റെ ദൈവം. നീ സൈന്യാധിപന്റെ കൂടാണോ പോണ്ടേ, അപ്പന്റെ കൂടാണോ പോണ്ടേ? അല്ലേലുയാ. യാക്കോബിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യാക്കോബ് എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? ഇന്ന് നമ്മൾ എവിടെ പോയി ജീവിക്കുന്നത്? നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്? നമ്മൾ നമ്മുടെ കാഴ്ച മാറ്റിയേ പറ്റൂ. നമ്മുടെ ദൈവം നമ്മുടെ അപ്പനാണ്. എല്ലാവരും വായി തുറന്ന് പറയാം, എന്റെ ദൈവം എന്റെ അപ്പനാണ്, എന്റെ പിതാവാണ്. ശബ്ദവൃത്തി പറയാം, എന്റെ പിതാവാണ്. എനിക്ക് ഈ വാക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പണ്ട്, അറിയാം. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് എനിക്ക് അരിശായിരുന്നു. അതെന്താ? ഞാൻ എന്റെ അപ്പനെ കണ്ടു വളർന്നു. വെള്ളം അടിച്ചിട്ട് ഒന്ന് തെറി പറയുന്ന, ചീത്ത് വിളിക്കുന്ന, അടിച്ചു പൊട്ടിക്കുന്ന, ദേഷ്യപ്പെടുന്ന മൂക്കും ഒരപ്പനെ കണ്ടിട്ട് വന്നിട്ട് സ്വർഗത്തിലെ പിതാവെന്ന് പറഞ്ഞു പറഞ്ഞു, എമ്മ സ്വർഗത്തിലെ പിതാവ് വേണ്ട, അങ്ങനെ വേറെ ആരായാലും വേണ്ടിയില്ല. ഫാദർ എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ ചിന്ത. വരട്ടുന്നപ്പൻ, ആമേ. വരട്ടണ്ടേ എന്ന് ചോദിച്ചാ വേണം, ആമേ. ഇപ്പൊ പിള്ളേർ കയറി ആരെ വരട്ടിക്കൊണ്ടിരിക്കുക? അപ്പനെ വരട്ടുന്ന. അപ്പൊ പിതാവ്
എന്റെ കണ്ണിൽ എനിക്ക് ഞാൻ വളർന്നപ്പോഴൊക്കെ ഞങ്ങളുടെ പപ്പ നല്ല മദ്യപാനിയാണ്. നിങ്ങൾക്കറിയാം മദ്യപാനിയുടെ കൂടെ താമസിക്കുന്ന എന്തൊരവസ്ഥയായിരിക്കും. കഞ്ചാവൊക്കെ ചവച്ച് തിന്നും, ഇവിടെയൊക്കെ വലിച്ചു വിടും. എന്റെ അപ്പൻ ചവയ്ക്കും. വീടിന്റെ മുറ്റത്ത് ചെടിയാന്ന് പറഞ്ഞ് വളച്ച് നട്ട് വളർത്തിട്ടുണ്ട് തോത്രം. നാട്ടുകാരെ കൊണ്ട് എന്നെ പിടിപ്പിക്കരുത്, കൊണ്ടാരും. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങള് പാവപ്പെട്ട ഞങ്ങള് വെള്ളം കോരി ജമന്തി പൂവാന്ന് പറഞ്ഞ് വളർത്തുക. ജമന്തി ജമന്തി എടുത്ത് എടുത്ത് ഒരു തോന്നണം വലിച്ചു പറിച്ചെടുത്ത് ഓടിന്റെ പുറത്തിട്ടേക്ക്. ഞാൻ പറഞ്ഞു അപ്പ എന്ത് പണിയാ കൂക്കുന്നതിന് മുമ്പേ തരും ആ പൂത്തറ പാട്ട് പിന്നെ കായ്ച്ചോളും പോക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള മാരകമായ അവസ്ഥ കിടക്കുക. അപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിത്രമാണ്. പക്ഷെ സ്വർഗീയത പറഞ്ഞു, യേശു പറഞ്ഞു ഇതൊന്നും അല്ല അപ്പൻ, ഇതൊക്കെ ഡൂപ്ലി കാര്യങ്ങളാണ്, ഇതൊക്കെ പിതാവിന്റെ ഒറിജിനൽ നേച്ചർ അല്ല. ഒറിജിനൽ പിതാവ് സ്വർഗത്തിലുണ്ട്. എത്ര വിശ്വാസം! ആ ദൈവത്തെ അറിയാൻ, അപ്പനെ അറിയാൻ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഏകസത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. ഇനിയാ നമ്മൾ തിരിച്ചു വരേണ്ടത്. ഈ അറിവിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം? അപ്പൊ ഇതെന്തുവാ പറ, ദൈവം ജഡ്ജാണ്, ദൈവം ലോ ഉണ്ട്, ന്യായം വിധിക്കുന്നു, ദൈവം റെക്കോർഡ് ചെയ്തിരിക്കുന്നു, ദൈവം പണിഷ്മെന്റ് വരുത്തുന്നു, പേയ്മെന്റ്. ഇതെല്ലാം ദൈവത്തെ കുറിച്ചുള്ള ചെത്ത തെറ്റായ ചിത്രമാണ്. ഇവിടെ മിശിഹ വന്നിട്ട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ഹെവൻലി ഫാദർ, സ്വർഗീയ പിതാവ്. അപ്പൊ നമ്മളോട് പറഞ്ഞു, ഇതിനെ അറിയുന്നതല്ല നിത്യജീവൻ, ഈ പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ഓ കമോൺ, ഇന്ന് വരെ നീ നോക്കി നിന്നതിൽ നിന്ന് എബൌട്ടൻ അടിച്ചിട്ട് പറയണം, ഇതല്ല ജീവൻ കൊണ്ടുവരുന്നത്, ഈ ആളാണ് ജീവൻ കൊണ്ടുവരുന്നത്. ഇതെന്നെ മരണത്തിലേക്കും ഭയത്തിലേക്കും തോൽവിയിലേക്കും നിരാശയിലേക്കും തളർച്ചയിലേക്കും തട്ടിവിടുന്ന ഒരു കാഴ്ച മാത്രമാണ്. ഈ ആള് എനിക്ക് ജീവൻ തരുന്നയാളാണ്. ഏക സത്യ ദൈവമായ ഫാദറിനെ അറിയാം. എല്ലാവരും എന്തറിയണം? ഇവിടെ നിയമം വെച്ച് കൈപ്പിക്കുന്ന ആളല്ല ഇത്, ജഡ്ജാണ്. ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ വന്ന പരാജയത്തിന്റെ വ്യൂ ആണ്. പക്ഷെ അവർ ഗോഡ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു യു. യേശു നിന്നെ സ്നേഹിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്, നിന്നെ കരുതുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്. പരിപാടി ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിയുന്ന പോലും. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസൻ സ്വർഗത്തിന്റെ ഒരു റെവലേഷൻ, പുള്ളി ഹെവനിലൊക്കെ പോയിട്ട് വരുന്ന ഒരാളാണ്. ഹെവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളല്ല കേട്ടോ, നിത്യ ആ ദൈവമായിട്ടുള്ള ആ അൺസീൻ വേൾഡിലോട്ട് കണക്റ്റഡ് ആളാണ്. പുള്ളിക്ക് പല പ്രാവശ്യം കർത്താവിനെ നേരിട്ട് പോയി, അല്ലെങ്കിൽ ആ ഹെവൻലി പ്ലേസസ് കണ്ടിട്ട് വന്ന്. നമ്മുടെ ഇവിടെ അപ്പുറത്തെ ശാരോണ്ട് കൊണ്ട് റോസാപ്പൂ കണ്ട കഥയല്ല ആമേ. കേരളത്തിൽ ഒരു പെണ്ണ് പോയിട്ട് പറഞ്ഞു, അവിടെ എല്ലാം കറുത്ത റോസാപ്പൂ ഉണ്ടെന്ന് ആമേ. കൊടൈക്കരയല്ല അങ്ങോട്ട് പോയതാ ഇനി വാങ്ങിച്ചു. അപ്പൊ അവിടെ പോയി, അപ്പൊ ദൈവത്തെ കണ്ടിട്ട് ദൈവം വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവ പൈതൽ നമ്മൾ പറഞ്ഞില്ലേ, നിന്റെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ വായിച്ചിട്ടില്ലേ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാണ് ഒരു ദൈവ പൈതൽ അവൻ പ്രാർത്ഥിക്കാൻ, അവന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ ഒരു ദീർഘനിശ്വാസം എന്നൊന്ന് വിട്ടാൽ അത് ആംപ്ലിഫൈ ചെയ്ത് സിംഹാസനത്തിൽ മുഴങ്ങുവന്നു. നീ ഇങ്ങനെ വിടത്തില്ലേ? അപ്പൊ നിന്റെ ഭർത്താവ് ചോദിക്കും, എന്തു പറ്റിയടി ചോദിക്കത്തില്ലേ? അപ്പൊ എന്റെ ഭാര്യ അങ്ങനെ ചില പുള്ളികളുണ്ട്. ദീർഘനിശ്വാസം വിടുമ്പോ വാർത്ത വയ്ക്കും, എന്തു പറ്റി? കാരണം ഹസ്ബൻഡിന് അറിയാം നോർമൽ ശ്വാസത്തേക്കാൾ കൂടുതൽ ഒരു ശ്വാസം എടുത്താൽ അതിനകത്ത് എന്തോ വികാര വേദനകൾ ഒത്തിരി ഉള്ള ഒരു 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 പ്രതീകം അല്ലേ. അദ്ദേഹം പറഞ്ഞിങ്ങനെ, നീ അങ്ങനെ ഒരു ശ്വാസം എടുക്കുമ്പോ നിന്റെ ആ ശ്വാസത്തിന്റെ ഒച്ച സിംഹാസനത്തിൽ മുഴങ്ങും. നീ കരഞ്ഞിട്ടില്ലേ? കണ്ണീര് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര മക്കളുണ്ട്? കരയാതെ പ്രാർത്ഥിക്കാൻ അറിയാത്തൊരു മനുഷ്യനെ. അതുകൊണ്ട് എനിക്ക് പബ്ലിക്കിൽ പോയി പ്രാർത്ഥിക്കാനേ ഇഷ്ടമല്ല. നിന്റെ കണ്ണിടുന്ന ഓരോ തുള്ളി കണ്ണ് നീ ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ എത്തിച്ചിരിക്കും. ഇനി പറഞ്ഞു വരുന്നത് അക്ഷരികമായിട്ട് കണ്ണീർ ഞാൻ തുടച്ചു കളഞ്ഞിരുന്നോളാം. ദാറ്റ് മച്ച് യു ആർ വാല്യുബിൾ, അത്രക്ക് നീ പ്രഷ്യസ് ആണ്, വിലയേറിയവനാണ്. നിന്റെ കണ്ണിൽ കൂടെ ഒരു കണ്ണ് ഒന്ന് ഈറൻ അണിഞ്ഞാൽ ഹെവൻ ചോദിക്കും, വാട്ട് ഹാപ്പൻ?
നിന്റെ കുഞ്ഞ്, ഞാൻ ഇപ്പോഴും എന്റെ, ഞാനിപ്പോ എന്നെ തന്നെ എന്റെ ദൈവമായിട്ട് ഒന്നും തോന്നുന്നു. എന്റെ മോനൊന്നും ചുമ്മാതെ ഇന്നൊരുത്തൻ ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക തോന്നു. അവൻ ഇന്നലെ കണ്ട് അവൻ അവൻ അപ്പച്ചൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് എല്ലാം കൂടെ വലിയ കുഞ്ഞു പിള്ളേരെല്ലാം കൂടെ അവനെ തീർത്തു. അപ്പച്ചനും ബാക്കിയുള്ള തീർത്തു സ്വോത്രം. ഒറ്റ സ്കൂളിൽ വന്നിട്ട് ഐസ്ക്രീം വേണം, ഐക്രീം വേണം, ഐക്രീം വേണം. എനിക്കാണെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് ഐക്രീം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ഇതിന്റെ മുമ്പേ ഇരിക്കും. കാരണം എനിക്ക് ഐ ആം സോ മച്ച് ഇങ്ങനെ എന്ത് ജനത്തിന് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി മനസ്സ് മൊത്തം അവിടെയാ. അപ്പൊ ഐക്രീം ഡ്രസ് മാറുന്നില്ല, ഉടുപ്പിട്ട് കൊടുത്ത ഐക്രീം വേണം. എനിക്ക് കൈ ഇങ്ങനെ പെരുത്തു വന്നു, ഒരു ഐക്രീം ഇപ്പൊ കൊടുത്തതാണ്. കടികുടി ഇങ്ങനെ കണ്ണുനീര് വന്നപ്പോ കുറെ നേരം ഞാൻ മിണ്ടാന്ന്, ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോണ്ടന്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം കാണാം അവന്റെ കണ്ണിക്കുടി ഇങ്ങനെ അതിങ്ങനെ വരുത കണ്ടപ്പോ അറിയാതെ മനസ്സിൽ അയ്യോ കഴിച്ചിട്ട് തുടച്ച് ഐസ്ക്രീം അച്ഛ ഇപ്പൊ വാങ്ങിച്ചുതരാം ഒന്ന് കന്ന് തരാം ഇനി അടുത്തോട്ട്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എടാ എന്റെ കൊച്ചന്റെ കണ്ണിക്കുടി ഒരു തുള്ളി ഇങ്ങനെ ഒഴുകി വരുന്ന കാണുമ്പോ മാറുന്ന മനസ്സാ. നമ്മളെയൊക്കെ ദൈവവചനം വിളിക്കുന്ന പേരറിയോ മക്കൾ, അപ്പം ചോദിച്ചാ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും. നമ്മൾ എന്നിട്ട് ദൈവം ഇട്ടിരിക്കുന്ന ഓമന പേരെന്താ? ദോഷികൾ. അതൊക്കെ പറ അടുത്തിരിക്കുന്ന ആളുടെ കൈ ദോഷി എന്ന് പറയും. ദൈവം തമ്പുരാൻ ഇത്രയും സ്നേഹിക്കുന്ന അപ്പനും അമ്മയ്ക്ക് ഇട്ടിരിക്കുന്ന പേരെന്താ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥല ദൈവം എത്ര അധികം. നീയേ നിന്റെ കുഞ്ഞിന്റെ കണ്ണിക്കൂടെ വരുന്ന കണ്ണുനീര് കാണുമ്പോൾ അറിയാതെ തുടക്കത്തില്ലേ എത്രായിരം പ്രാവശ്യം നിന്റെ സ്വർഗീയ പിതാവ് നിന്നെ നെഞ്ചോടെ ചേർത്ത് വെച്ച് നിന്റെ കണ്ണീര് തുടച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് വേണം ജീവിക്കാൻ. വിശാലി വന്ന ഈ ചിത്രം എടുത്ത് മാറ്റിയേക്കണം. ഇതൊക്കെ ഉണ്ട്, നമ്മൾ ഇതിനെല്ലാം അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. ഈ ചിത്രത്തിലല്ല നമ്മുടെ ദൈവത്തെ അറിയേണ്ടത്, നമുക്കൊരു അപ്പനുണ്ട്, സ്നേഹിക്കുന്ന ഹൃദയമുള്ളൊരു പിതാവുണ്ട്. ഹല്ലേലൂയ, നിന്നെ മാറോടണയ്ക്കുന്ന ഒരു അപ്പനുണ്ട്. ഈ ബോധ്യത്തിൽ ജീവിക്കുന്നവർക്കാണ് ഞാൻ യേശുവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവോട് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ മൊത്തം ഈ ദൈവമാണ് നടത്താൻ പോകുന്നത്. നിങ്ങളെ അവൻ നടത്താൻ പോവുക, നിങ്ങളെ അവൻ കരം പിടിക്കാൻ പോവുക. സത്യത്തിൽ നിനക്കും എനിക്കും വേണ്ടത് ഒരു ദൈവത്തെ അല്ല, നിനക്കും എനിക്കും വേണ്ടത് ജീവനുള്ള ഒരു പിതാവിനെയാണ്. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടോ എനിക്ക് അറിയത്തില്ല, എല്ലാ പാപത്തിന്റെയും തുടക്കം എവിടെ നിന്നറിയോ? ഈ മനുഷ്യന് ഇത് പറ്റിയില്ലേ? മനുഷ്യൻ പറ്റിയപ്പോ മനുഷ്യന്റെ മനസ്സിന് എന്ത് പറ്റിയെന്നറിയോ? മനുഷ്യനെന്തുണ്ട് മനസ്സിലെ? ആ മനസ്സ് ഫുൾ എന്തായി? അനാഥത്വം. ബ്ലാക്ക് ഹോൾസ്. ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞ എന്തറിയോ? ഈ 25 വർഷം കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നു. നിങ്ങളുടെ ഭാര്യയോട് ചോദിച്ചു നോക്ക്, നീ അവക്ക് ചെയ്ത നല്ല കാര്യം ഒന്നും അവിടെ മനസ്സിൽ ഓർമ്മ കാണത്തില്ല. ആയിരത്തി തൊള്ളായിരത്തി 85 ഏതോ ഒരു കല്യാണ വീട്ടിൽ ആരുടെയോ മുമ്പിൽ വെച്ച് നീ അപമാനിച്ചില്ലേ? അത് എസ് എഴുതുന്ന പോലെ അവൾ എഴുതി. മെയ് മാസം 25 ഞാൻ നിന്നെ തെറി പറഞ്ഞടി, പക്ഷെ 28-29 നിന്നെ ഞാൻ കടയിൽ കൊണ്ടുപോയി. നിനക്ക് എന്തൊക്കെ വാങ്ങിച്ചു? ചുരിദാർ വാങ്ങി. അതൊന്നും ഓർമ്മയില്ലേ? തിരിച്ചു അങ്ങനൊക്കെ തന്നെ അല്ലേ? നല്ലതൊന്നും നമ്മുടെ മനസ്സിൽ എന്ത് വരത്തില്ല? ഞാനിതൊക്കെ വെറുതെ പറയണോ? സത്യമല്ലേ? വേറെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ എന്നാ പറഞ്ഞാലും എല്ലാരും എന്റെ ഭാര്യ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ 25 വർഷം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഓടുന്ന വട്ടിക്ക് ഒരുപാട് മുമ്പേ ഇറങ്ങിയാ പറ്റത്തു. അപ്പം നമ്മള് എന്ത് നമ്മുടെ എപ്പോഴും പെയിൻഫുൾ. എന്തെന്നറിയോ സംഭവം? എല്ലാ മനുഷ്യന്റെ മനസ്സിലും പൂർവകാലത്തെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡാണ്. ആമേൻ. ഞാൻ എന്റെ പ്രീ ഡിഗ്രി 2 വർഷത്തിൽ ഒരു കാലത്ത് മറക്കാത്തൊരു സംഭവമുണ്ട്. പറയട്ടെ, ഒരു കാലത്ത് മറക്കാത്ത കാര്യമുണ്ട്. ഞാൻ അന്ന് നമ്മൾ ഇന്നത്തെ വില്ലനാണ്, പ്രീ ഡിഗ്രി വില്ലൻ ജോൺ ലോറൻസ് എന്നല്ല പേര്, ഇരുമ്പ് ജോൺ. അന്നല്ല വിയറ്റ്നാം കോളനി വന്ന കാലമാണ്, വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കാലം. അപ്പൊ പ്രീ ഡിഗ്രി ആവാം ഫസ്റ്റ് ഗ്രൂപ്പ്, അതൊക്കെ മാത്തമാറ്റിക്സ് ഗ്രൂപ്പ്. മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മാന്യന്മാരായ മരിക്കാതെ പഠിക്കുന്ന പിള്ളേർ വരുന്ന ക്ലാസ്. ഈ 3-ാമത്തെ 4-ാമത്തെ ബാച്ചുണ്ട്.
ഹ്യൂമാനിറ്റീസും പൊളിറ്റിക്സ് അതെല്ലാം വേസ്റ്റ്, അവരൊക്കെ ക്ലാസ്സിലേക്ക് കയറൂല്ല. പക്ഷേ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് പിള്ളേരെല്ലാം യു നീ ഹ്യൂമാനിറ്റീസിൽ പോയാരല്ലോ ഉണ്ട്, എന്നെ നല്ലല്ലേ പണ്ടത്തതാ ഇപ്പോഴത്തെ. ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പുകാരൊക്കെ വലിയ ഗ്രൂപ്പാണ്. മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിന് അഭിമാനം, നല്ല പിള്ളേർ പഠിക്കുന്ന പിള്ളേർ, കാരണം പ്രീ ഡിഗ്രി ഒക്കെ നല്ല മാത്സ്, എനിക്ക് എസ് എൽ സിക്ക് ഒക്കെ വലിയ മാർക്കൊക്കെ വായിച്ചു കുറിച്ച് ഞാനാണ് ക്ലാസ്സിൽ കയറത്തു, കാരണം ഞാൻ ബെന്തികോസുകാരനല്ലേ. എന്താ അങ്ങനെ പറഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കാതെ ഇവർ വളർത്തിയത്, ഇവരില്ലാത്ത സമയം കൊണ്ട് സകല പുള്ളിയും പിന്നെ അകത്തോട്ട് കയറിയിട്ടേ ഇല്ല. ഒറ്റ സിനിമ കാണരുന്ന ഈ പാസ്റ്റർമാർ പഠിപ്പിച്ച്, അതുകൊണ്ട് രണ്ടു വർഷം ഞാൻ 500 സിനിമ കണ്ടു. പിന്നല്ലാതെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പിള്ളേരോട് ഇവിടെ വരും രാവിലെ എന്തോ മോർണിംഗ് ഷോ, ഉച്ചക്കത്തെ മാറ്റിനിടാ നൂൺ ഷോ, അതിനുശേഷം പിന്നെ മാറ്റിനി, രാത്രിയിലെ ഷോ, അർദ്ധരാത്രിയിലെ സെക്കൻഡ് ഷോ, ഈ അഞ്ചെണ്ണം കണ്ടിട്ട് ഇവിടെ പോയിട്ടുണ്ട്. നിങ്ങൾ ഏത് ചെയ്യണം പറഞ്ഞുതരൂല്ല, കാരണം എന്താ നമ്മളെ പഠിപ്പിച്ചു വെച്ചെന്ത് സിനിമ അണ്ടീതാ മൊത്തം പൊട്ടിച്ചു ദൂരെ വലിയ ആൾ. അന്നേരം സ്കൂളിലും പിള്ളേർക്കെല്ലാം അന്നേരം എല്ലാവർക്കും വലിയ ഗമയാ. ഞാൻ അന്നേരം കാണാൻ ഒരു ദിവസം ക്ലാസ്സിക്കിനെ ക്ലാസ് ഇല്ലെന്ന് പറഞ്ഞു ഒരു സാറ്, സാറല്ലെന്ന് പറഞ്ഞിട്ട് അവരെന്നെ അപ്പൊ ക്ലാസ് ഇല്ലല്ലോ, ടീച്ചറൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയ ഗമ കാണിച്ച് ക്ലാസ്സിന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോയി സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ കാണാൻ ക്ലാസ്സിൽ നിന്ന ടീച്ചർ ഇറങ്ങി വന്നിട്ട് എന്നോട് പൂച്ചക്കണ്ണ കറാവത്ത എനിക്ക് അവരെ രക്തത്താൽ ജയം, ആമേൻ ഗ്ലോറി ഹല്ലേലൂയ ആമേൻ. എത്ര പിള്ളേരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച് പ്രീ ഡിഗ്രിയിൽ ജോൺ ലോറൻസ് മറക്കാത്തറിയാം. ഇപ്പോഴും എന്റെ ഹാർട്ടില് പക്ഷെ കർത്താവ് അത് മാറ്റിയത് എപ്പോഴെന്നറിയോ, യേശുവിന്റെ സുവിശേഷം എന്റെ ഉള്ളിൽ വന്ന് ഞാനൊരു പാസ്റ്ററായി കർത്താവിന്റെ വചനം പ്രസംഗിച്ച ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോ എന്നെ ചീത്ത പറഞ്ഞ, ബാക്കി ഞാൻ പറയുന്നില്ല എന്താണ്, അതിപ്പടെ പറയാൻ കൊള്ളൂല്ല. അതുകൊണ്ടാണ് അവരെന്റെ യോഗത്തിന്റെ ഏറ്റവും പുറകിൽ വന്ന് എന്നെ കൈകെട്ടി നിൽക്കുന്നു. ആമേൻ. ഇങ്ങനെ ഞാൻ വെച്ച് ബാക്കി പറയാൻ നിൽക്കുവല്ല എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നീ എന്നാളാകോ ഞാൻ അമ്മായ. ഞാൻ പറഞ്ഞ അന്നത്തെ വിളിയോടെ നന്നായ. നമ്മളെ അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, താഴ്ച പോകുന്ന ആ ചിന്ത, ആ അനുഭവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മറക്കത്തില്ല. അതെവിടെ കിടക്കും? ഹൃദയത്തിനകത്ത് ബ്ലാക്ക് ഹോൾ ആയിട്ട് കിടക്കും. അനാഥത്വത്തിലേക്ക് നമ്മളെ, നിനക്കറിയുമോ ഈ ബ്ലാക്ക് ഹോള് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അകത്തുണ്ട്, മൊത്തമുള്ള ആ ഏരിയ. ഞാൻ പറയാറുണ്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകത, നിനക്കറിയുമോ ഈ യൂണിവേഴ്സൽ ബ്ലാക്ക് ഹോൾ ഉണ്ടല്ലേ, അത് അവിടത്തേക്ക് മുഴുവൻ വെളിച്ചവും എല്ലാത്തിനും അങ്ങോട്ട് വലിച്ചെടുത്ത് ഇല്ലാതാക്കി തീർക്കുന്ന ബ്ലാക്ക് ഹോൾ. മാനവരാശിയുടെ എല്ലാ ഉള്ളത്തിൽ എന്തുണ്ട്? പൂർവകാലത്തെ തോൽവികളും പരാജയങ്ങളും മുറിവേറ്റുകൾക്കുണ്ട്. ഈ മുറിവ് നിന്റെ മുൻപോട്ടുള്ള യാത്രയുടെ ഇന്ധനത്തെ ഇല്ലാതാക്കുന്ന, പുറകോട്ട് വലിക്കുന്ന, അമർത്തിക്കളയുന്ന സോഴ്സാണ്. ഇനി എന്ത് ചെയ്യണം? ഒറ്റ വഴിയുള്ളൂ, ഈ പിതാവിനെ അറിയണം. ഒരാമേ പറ, പിതാവിനെ അറിഞ്ഞാൽ അവന്റെ പുത്രനിലൂടെ നിനക്ക് ഈ ഇവിടേക്ക് യാത്ര ചെയ്യാൻ പറ്റും. നിന്റെ ജീവിതത്തിന്റെ ഇരുണ്ട മണ്ഡലങ്ങളിലേക്ക് നിനക്ക് പുത്രനെ കൊണ്ട് എത്തിക്കാൻ പറ്റും. ആമേ. എത്തിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു യേശു വെളിച്ചമായതുകൊണ്ട്, ജീവന്റെ വെളിച്ചമായതുകൊണ്ട് നിന്റെ പൂർവകാലത്തെ മുറിവ് ആ ഇരുള വെളിച്ചമായി മാറിയിരിക്കും. ഞാൻ ഇതുപോലെ പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, എല്ലാം കൂടെ പബ്ലിക്ക് പറയാൻ പോലും പറ്റാത്ത കാര്യം ധാരാളം നമ്മുടെ ഉണ്ട്. ഞാനൊരു മാന്യൂ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളത്ത്. ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ പോകുന്നത്, അതൊക്കെ നമ്മുടെ മനസ്സിൽ എവിടെ കിടക്കും? നിങ്ങൾക്കറിയുമ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, അവനെ അറിയണം. എല്ലാവരും ഉറക്കെ പറ, അവനെ അറിയണം. ആ അറിവ് എവിടെ കൊണ്ടെത്തിക്കും നിങ്ങളെ? ഈ അറിവ് നിന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങും, നിന്റെ അകത്തെ ഈരുള ജയമ. ഞാൻ ഈ വിഷയത്തെ പിന്നെ തൊട്ടോളാം കർത്താവിനമ്മയാൻ വേണ്ടി ഒരുക്കട്ടെ. ഞാൻ ഈ പറഞ്ഞു വരുന്ന താല്പര്യം, ഈ ഒരു വ്യൂവ് നമ്മൾ തിരിയണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ അപ്പനെന്ന് അറിയാനുള്ള തിരിയിലേക്ക്? ദൈവത്തെ അങ്ങനെ അറിയാൻ തിരിയുമ്പോ നമ്മൾ ഇന്ന് വരെ കണ്ട വ്യൂ മൊത്തം മാറി
ഒരു ജീവൻ പ്രവഹിക്കാൻ തുടങ്ങും. ആമേൻ. ഒരു സ്നേഹം പ്രവഹിക്കാൻ തുടങ്ങും, ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ആകും, ഒരു ഉയർന്ന അനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേര്. ഇന്ന് രാത്രി ദൈവം അങ്ങനെ നിങ്ങൾക്ക് സാധ്യമാക്കാൻ പോകും. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ, യേശു അതിനെ ഹീൽ ചെയ്യട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവന്റെ ചുംബനങ്ങൾ നിന്റെ മുറിവിനെ ഉണക്കുകയാണ്, നിന്റെ ശൂന്യതയെ നിറവാക്കി മാറ്റുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുകയാണ്. ഞാൻ ഇതിന് ഇങ്ങനെ വിളിക്കുകയാണ്, ഹീലിംഗ്, ഇന്നർ ഹീലിംഗിൽ, അകത്തെ ഒരു സൗഖ്യത്തിലേക്ക്, ഉള്ളത്തിന്റെ ഒരു സൗഖ്യത്തിലേക്ക്, അകത്തെ ഒരു പ്രകാശ ത്തിലേക്ക് യേശു നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള ചിത്രം നമുക്ക് മാറ്റാം, ചിന്തകളെ മാറ്റാം. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവായ, സകല പ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ ദൈവം ഇന്ന് നമ്മെ ആ ജയത്തിലേക്ക് നടത്തട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേര്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് നാം ദൈവത്തെ അറിയേണ്ട നിലയിൽ അറിയാൻ പോവുക? ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞത് ഈ നിലയില്ല, പക്ഷെ വേറൊരു വ്യൂവിൽ, മറ്റൊരു യാഥാർത്ഥ്യത്തിൽ നമ്മുടെ കണ്ണിനെ ദൈവം തുറക്കാൻ പോവുക. ചെകുത്താൻ നമ്മുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന ആ ലെൻസിനെ എടുത്ത് ദൂരെ കറിഞ്ഞ് യേശുവിനെ അറിയേണ്ട നിലയിൽ അറിയാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. ഒരു പാട്ടിന്റെ ചില വരികൾ പാടി നാം ദൈവത്തിന്.